നമസ്കാരം. മലയാളം എക്സ്പ്രസ് ന്യൂസിന്റെ ബിഗ് ഡിബേറ്റിലേക്ക് സ്വാഗതം. മഹാമാരിയുടെ വ്യാപനം ഒരു വലിയ നിലയിലേക്ക് കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ കേരളം സമ്പൂർണമായി അടച്ചിടേണ്ടി വരുമോ എന്നുള്ള ആശങ്ക ഉണ്ടായി. ഇപ്പോൾ സർവകക്ഷി യോഗത്തിൽ അല്പം മുമ്പ് തീരുമാനം ഉണ്ടായിരിക്കുന്നത്, ഒരു ധാരണ ഉണ്ടായിരിക്കുന്നത് കേരളത്തിൽ സമ്പൂർണ്ണ അടച്ചിടൽ വേണ്ട എന്ന് തന്നെയാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കേരളത്തിൽ ഒരു സമ്പൂർണ്ണ അടച്ചിടലിലേക്ക് പോകാതെ തന്നെ നമുക്ക് ഈ രോഗവ്യാപനത്തെ നിയന്ത്രിക്കാൻ എന്തൊക്കെ ചെയ്യാനാകും? എന്തൊക്കെ മാർഗങ്ങളാണ് നാം അടിയന്തരമായി സ്വീകരിക്കേണ്ടത്? അടച്ചിടൽ കൊണ്ട് പരിഹാരം പൂർണ്ണമായി ഉണ്ടാകുന്നു? ഈ വിഷയങ്ങൾക്കുള്ള മറുപടി തേടുകയാണ് ഇന്ന് ബിഗ് ഡിബേറ്റ്. ഒപ്പം ചേരുന്നത് AGMO മുൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ OS ശ്യാംസുന്ദർ, IMA മുൻ സംസ്ഥാന ഭാരവാഹിയും നിലവിൽ പ്രവർത്തക സമിതി അംഗവുമായ പൊതുജനാരോഗ്യ മേഖലയിലെ സജീവ സാന്നിധ്യമായ ഡോക്ടർ ശ്രീജിത്തൻ കുമാർ, പൊതുജനാരോഗ്യ വിദഗ്ധനായ ഡോക്ടർ A. അൽത്ത, മൂന്നുപേർക്കും സ്വാഗതം. ഡോക്ടർ ശ്യാംസുന്ദർ, ഏതായാലും രാഷ്ട്രീയ കക്ഷികളുടെ യോഗത്തിൽ ഒരു ധാരണ ഉണ്ടായിരിക്കുന്നത് ലോക്ക്ഡൌൺ വേണ്ട എന്നുള്ളതാണ്. പക്ഷേ എല്ലാവരെയും ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം, ഇന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച കണക്കിലുമുള്ളത് 865 പേരിൽ 724 പേരും സമ്പർക്കം വഴി രോഗമുണ്ടായവരാണ്. അപ്പോൾ ഒരടച്ചിടൽ ഇല്ലാതെ നമുക്ക് പരിഹാരം കാണാവുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടോ? ബഹുമാനപ്പെട്ട മലയാളം ചാനലിന്റെ പ്രസന്റേറ്റീവ്സ്, നമ്മളിവിടെ കാണുന്ന ലോക്ക്ഡൌൺ ആണ് ഈ മഹാമാരിയുടെ ചികിത്സ എന്ന രീതിയിലുള്ള ഒരു ഒരു രീതിയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ലോക്ക്ഡൌൺ അതിനെ കണ്ടെയ്ൻ ചെയ്യാനുള്ള ഒരു 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 വഴി മാത്രമാണ്. ഇത് എങ്ങനെ നമ്മളെ നമ്മുടെ നിയന്ത്രണത്തിലാകാം എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ ഈ പറഞ്ഞ നഗരങ്ങളും സംസ്ഥാനം തന്നെയും അടച്ചിട്ടാൽ ആളുകളെല്ലാം അകത്തിരിക്കും എന്നുള്ള വാസ്തവമാണ്. പക്ഷെ നമ്മളിപ്പോൾ രണ്ടു പ്രാവശ്യം കണ്ടതുപോലെ ഓരോ പ്രാവശ്യം ലോക്ക്ഡൌൺ റിലീസ് ചെയ്യുമ്പോൾ കാണുന്നത് അഭൂതപൂർവമായ തിരക്കാണ്. ഇപ്പൊ ഈ ഒരു അങ്ങനെ ലോക്ക്ഡൗൺ ഉണ്ടായത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം ലോക്ക്ഡൌൺ ഉണ്ടാകുമ്പോൾ നമ്മൾ ആദ്യത്തെ കാലത്തൊക്കെ ശരിയാണ്, അത് അസുഖം പെട്ടെന്ന് പിടിക്കുന്നതിന്റെ രീതി നമുക്ക് അറിഞ്ഞുകൂടാ, എന്താണ് ചികിത്സ ചെയ്യേണ്ടതെന്ന് അറിയില്ല, എങ്ങനെയാണ് ഈ രോഗം പ്രതികരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലായില്ല എന്നുള്ളതൊക്കെ കൊണ്ട് നമുക്കൊരു സമയം വേണമായിരുന്നു അത് എന്നുള്ള വാസ്തവം തന്നെയാണ്. അതിനുശേഷം ഒരു ലോക്ക്ഡൌൺ അന്നുണ്ടായി, അതിനുശേഷം നമുക്ക് വളരെയധികം കാര്യങ്ങൾ മുമ്പോട്ട് നീക്കാൻ കഴിയും. ഈ രോഗം കണ്ടുപിടിക്കുന്നതിന് ടെസ്റ്റ് ചെയ്യുന്നുള്ള ഫെസിലിറ്റീസ് ഇപ്പോൾ ഒരുപാട് കൂടിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് രോഗികളെ പെട്ടെന്ന് തന്നെ ഐഡന്റിഫൈ ചെയ്യാം. ഇതിൽ വളരെയധികം ആളുകളും അധികം ചികിത്സ ആവശ്യമില്ലാത്തവരും ഒരു യാതൊരു സിംറ്റവും കാണിക്കാത്ത ആളുകളാണ്, പക്ഷെ അവർക്ക് രോഗം പകർത്താൻ കഴിയും. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഈ പകരുന്ന സ്ഥലങ്ങൾ എവിടെയാണോ അവിടെയൊക്കെ ശരിക്കും പറഞ്ഞാൽ ആളുകളുടെ സമ്പർക്കം ഒഴിവാക്കുക. ഇപ്പോൾ തന്നെ നമ്മുടെ കേരളത്തിൽ ഒരു പുതിയ ജീവിത രീതി വന്നു കഴിഞ്ഞു. മാസ്ക് ധരിക്കുക എന്നൊരു സാധാരണ സംഭവമായിട്ട് എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു. അതൊരു ധരിക്കാതിരിക്കുന്നത് സാമൂഹ്യ മര്യാദ കേടാണെന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പൊ ഇങ്ങനെയുള്ള സ്ഥിതിയിൽ നമ്മൾ ആ അസുഖം കണ്ടുപിടിക്കുകയും ആ കണ്ടുപിടിച്ച ആളുകളെ ഒരു പൊതുസമ്പർക്കത്തിൽ നിന്ന് മാറ്റി നിർത്തുകയും പിന്നെ റിവേഴ്സ് ക്വാറന്റൈൻ പോലെയുള്ള സാധാരണ രീതിയിൽ കൂടുതൽ രോഗബാധിത തരാൻ കഴിയുള്ള ആളുകളെ പൂർണ്ണമായും സമ്പർക്കത്തിൽ മാറ്റി നിർത്തുകയാണ് ചെയ്യേണ്ടത് എന്നാണ് നമുക്കിപ്പോൾ തോന്നുന്നത്. മറ്റേ പൂർണ്ണ സമ്പൂർണ്ണ ലോക്ക്ഡൌൺ വരുമ്പോൾ നമ്മൾ ഈ പറയുന്ന CFLTs നടത്താനും ആശുപത്രി നടത്തിക്കൊണ്ട് പോകാനും പോലെ വളരെയധികം ബുദ്ധിമുട്ടുകൾ നമ്മൾ നേരിടുന്നുണ്ട്. ഈ പറഞ്ഞ രോഗികൾക്ക് മാത്രമല്ല, അവിടെ അങ്ങോട്ട് എത്താനുള്ള ജീവനക്കാർക്ക് അവിടെ എത്താൻ പറ്റുന്നില്ല, മറ്റൊരു രീതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നില്ല. നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ പ്രവർത്തനങ്ങളുടെ എഫിഷ്യൻസി ലോക്ക്ഡൌൺ വളരെയധികം കുറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ശരിക്കും കൂടുതൽ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു തീരുമാനവും ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഒരു സമീപനവും ഇതിന് വേണം എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് തോന്നുന്നത്. ഡോക്ടർ ശ്രീജിത്തൻ കുമാർ, ശരിക്കും ഇപ്പൊ ഡോക്ടർ പറഞ്ഞതുപോലെ നമ്മൾ അടച്ചിടുന്നത് കൊണ്ട് തൽക്കാലത്തേക്ക് ഇത് നീട്ടി വയ്ക്കാം, പക്ഷെ വീണ്ടും തുറന്നു കൊടുക്കുമ്പോൾ ആളുകളെല്ലാം കൂട്ടത്തോടെ പുറത്തിറങ്ങുന്ന അവസ്ഥ. പക്ഷെ എന്തൊക്കെ ആയിരുന്നാലും ഇപ്പോ തിരുവനന്തപുരത്ത് നമ്മൾ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ലോക്ക്ഡൌൺ ആണ് എന്ന് പറയുന്നുണ്ട്, ആളുകൾ പുറത്തിറങ്ങരുത് എന്ന് കർശനമായ നിർദ്ദേശമുണ്ട് സർക്കാരിന്റെ. പക്ഷെ അങ്ങനെയല്ല നമ്മൾ കാണുന്നത്. റോഡിലേക്ക് ഇറങ്ങിയാൽ ഇപ്പോൾ സാധാരണഗതിയിൽ പോലെ തന്നെയാണ് നഗരമുള്ളത്. ഈ സമ്പർക്കം വഴി രോഗവ്യാപനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ
പിന്നീട് നമുക്കുള്ള പരിഹാരം എന്ത് എന്നുള്ള ഒരു ചോദ്യത്തിന് കൂടി നമ്മൾ സ്വാഭാവികമായി ഉത്തരം പറയണ്ടേ? വേണം, തീർച്ചയായിട്ടും. നേരത്തെ ശ്യാം സുന്ദർ സാർ സൂചിപ്പിച്ചത് മാതിരി നമുക്ക് ലോക്ക്ഡൗൺ കൊണ്ട് രോഗം മാറ്റിവെക്കാൻ സാധിക്കും. രോഗം നമുക്ക് ഇപ്പൊ പരീക്ഷ മാറ്റിവെക്കുന്ന പോലെയാണ്. അപ്പൊ ഏറ്റവും എളുപ്പം ഈ പറഞ്ഞ മാതിരി നമുക്ക് പിന്നെ ആരും ഇറങ്ങരുത്, കംപ്ലീറ്റ് ആയിട്ട് എല്ലാവരും അവരവര് ഇരിക്കുന്നിടത്ത് തന്നെ ഇരിക്കുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും വലിയൊരു വ്യാപനം ഉണ്ടാവില്ല. ആദ്യത്തെ ഒരു അവസരത്തിൽ അത് അനിവാര്യമായിരുന്നു, അത്യന്താപേക്ഷിതമായിരുന്നു. കാരണം നമുക്ക് അദ്ദേഹം സൂചിപ്പിച്ചതുമാതിരി നമുക്കിത് ഇതിനെക്കുറിച്ചുള്ള വലിയ ധാരണയൊന്നുമില്ലായിരുന്നു. നമ്മുടെ ഇതിൽ കിറ്റുകളില്ല, നമുക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ വളരെ പരിമിതമായിരുന്നു, നമുക്ക് ബെഡ് ഇല്ല, ചികിത്സാ കേന്ദ്രങ്ങളില്ല, അങ്ങനെ വളരെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഒരു പരിധിവരെ ഇതൊക്കെ നമുക്ക് പരിഹരിക്കുവാനും പിന്നെ കൂടുതൽ ടെസ്റ്റുകൾ ലഭ്യമാക്കുവാൻ, കൂടുതൽ കിറ്റുകൾ ലഭ്യമാക്കുവാൻ, കൂടുതൽ ചികിത്സാ കേന്ദ്രങ്ങൾ ലഭ്യമാക്കുവാനുള്ള മുന്നൊരുക്കം നടത്തുവാനും ഒക്കെ ഒരു പരിധിവരെ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ ഈ ലോക്ക്ഡൌൺ വഴി ഉദ്ദേശിക്കുന്നത്. ലോക്ക്ഡൌൺ വഴി പിന്നെ രോഗം മുഴുവൻ ഇല്ലാതാക്കാം എന്നല്ല ഉദ്ദേശിക്കുന്നത്. ലോക്ക്ഡൌൺ വഴി കുറയുന്ന ആ സമയത്ത് കൊണ്ട് ഇപ്പൊ പരീക്ഷ മാറ്റിവെക്കുമ്പോഴേക്ക് ആ സമയം നന്നായി പഠിച്ചിട്ട് അടുത്തവണ പരീക്ഷ വരുമ്പോൾ നന്നായി എഴുതുക എന്ന് പറയുന്ന മാതിരി ഇപ്പൊ പരീക്ഷയെ വേണ്ട എന്ന് നമുക്ക് കരുതാൻ സാധിക്കില്ല. അപ്പൊ ഈ ലോക്ക്ഡൌൺ ഈ പറഞ്ഞ മാതിരി നമ്മൾ ലോക്ക്ഡൌൺ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ലോക്ക്ഡൌൺ കഴിഞ്ഞിട്ടും വീണ്ടും നമ്മൾ ഇതുപോലെ തന്നെയാണ് തുടരുന്നതെങ്കിൽ ഇതല്ലാതെ മറ്റെന്ത് ഫലമാണ് പിന്നെ ഉണ്ടാകാൻ പോകുന്നത്? വീണ്ടും ഓരോന്നോ രണ്ടോ മാസം കഴിയുമ്പോൾ ഇതേ പരീക്ഷ നമുക്ക് നേരിട്ടേ മതിയാകുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈ അവസരത്തിൽ നമുക്കൊരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു ഇടപെടൽ വേണം എന്നുള്ളതാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഒരു നിഗമനത്തിലെത്തിയത്. മാത്രമല്ല മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നമുക്ക് നമ്മുടെ ഇവിടെ പ്രത്യേകിച്ച് കേരളത്തെ പോലുള്ള ഒരു സംസ്ഥാനത്ത് കോവിഡ് ഇതര രോഗങ്ങൾ ഒരു വലിയ പ്രശ്നമാണ്. ഇപ്പോ പ്രമേഹമായാലും അമിത രക്തസമ്മർദ്ദമായാലും പിന്നെ ഹൃദ്രോഗമായാലും ആസ്മ അങ്ങനെ നിരവധിയായിട്ടുള്ള നോൺ കോവിഡ് ഇതര കോവിഡ് അല്ലാത്ത രോഗങ്ങൾ ഒരുപാടുണ്ട്. ഈ കോവിഡ് അല്ലാത്ത രോഗങ്ങളുടെ നിയന്ത്രണം ഒരു വലിയ പരിധിയോളം ഓൾറെഡി അത് അവതാളത്തിലാണ്. കാരണം നമ്മുടെ ശ്രദ്ധ മുഴുവൻ കോവിഡിലേക്ക് പോവുകയും പലതരത്തിലുള്ള ഈ പിന്നെ നിയന്ത്രണങ്ങൾ വരികയും ചെയ്തപ്പോഴും ജനങ്ങളും ഈ പറഞ്ഞ മാതിരി കോവിഡ് കോവിഡ് എന്ന് മാത്രം സംസാരിക്കുന്നത് കൊണ്ട് പ്രമേഹമായാലും അല്ലെങ്കിൽ ഹൃദ്രോഗമായാലും ഒക്കെ ചികിത്സ തേടാതെ വരുന്ന ഒരു സാഹചര്യം വരുന്നു എന്നുള്ളത് ഈ നമ്മുടെ ഈ പ്രശ്നങ്ങളെ ഭയങ്കരമായി ഈ പിന്നെ രൂക്ഷമാകുവാൻ. ഇപ്പൊ ഞാൻ തന്നെ ഡയബറ്റീസ് ചികിത്സിക്കുന്ന ഒരു ഡോക്ടർ എന്ന നിലയിൽ എനിക്കറിയാം വളരെ ചുരുക്കം പേരാണ് അത് ചികിത്സയ്ക്കായി മുന്നോട്ടെത്തുന്നത്. അവർക്ക് തന്നെ അതിന്റെ ഗൗരവം എന്താണെന്ന് പലർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അപ്പൊ IMA ചൂണ്ടിക്കാണിച്ച മറ്റൊരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാല് ഈ നോൺ കോവിഡ് രോഗങ്ങൾ, അതായത് കോവിഡ് ഇതര പിന്നെ രോഗങ്ങളുടെ നിയന്ത്രണത്തെ യഥാർത്ഥത്തിൽ ലോക്ക്ഡൌൺ പ്രതികൂലമായി ബാധിക്കാം. പ്രത്യേകിച്ച് പിന്നെ മെഡിക്കൽ കൺസൾട്ടേഷനും അതുപോലെ മരുന്നുകളും ആൾക്കാർക്ക് ഇറങ്ങിപ്പോയി ഇത് ചെയ്യാനൊക്കെ വരാതെ വരുമ്പോഴേക്ക്. അപ്പൊ അതുകൊണ്ട് നമുക്കിപ്പോ മനസ്സിലാക്കാനുള്ള കാര്യം, നമുക്ക് ഇപ്പൊ വാക്സിൻ വരും എന്നൊരു പ്രത്യാശ നമുക്കുണ്ട്, ഒരു ആറുമാസം പിന്നെ വളരെ നേരത്തെ ആണെങ്കിൽ ഒരു ആറുമാസം, പക്ഷെ അതല്ലെങ്കിൽ ഒരു പിന്നെ 8 മാസമോ 9 മാസമോ ഒക്കെ കഴിയുമ്പോൾ ഏതായാലും ഒരു വർഷത്തിനുള്ളിൽ വാക്സിൻ കിട്ടിയേക്കാം എന്ന് നമുക്കൊരു പ്രതീക്ഷയുണ്ട്. പക്ഷെ അതൊരു പ്രതീക്ഷ മാത്രമാണ്. ഏതായാലും ഒരു കാര്യം വ്യക്തമാണ്, ഒരു ആറുമാസം ചുരുങ്ങിയത് ചിലപ്പോൾ ഒരു ഒന്നോ രണ്ടോ കൊല്ലം വരെ നമുക്കൊരു പുതിയ ജീവിത ശൈലിയിലേക്ക് പോയി മാത്രമേ നമുക്ക് ഈ രോഗത്തെ നിയന്ത്രിക്കാൻ സാധിക്കുകയുള്ളൂ. അത് പിന്നെ രോഗവ്യാപനം വളരെ കുറഞ്ഞ വിദേശ രാജ്യങ്ങളിൽ പോലും പിന്നെ ചില നിയന്ത്രണങ്ങളൊക്കെ മാറ്റിക്കഴിഞ്ഞപ്പോഴേക്ക് വീണ്ടും അത് വരുന്നതായി കണ്ടെത്തി. അതുകൊണ്ടൊരു ന്യൂ നോർമൽ അല്ലെങ്കിൽ പുതിയൊരു നോർമൽ എന്നൊരു അവസ്ഥയിലേക്ക് എത്തിയേ മതിയാകൂ. ആ ന്യൂ നോർമൽ എന്ന അവസ്ഥയിലേക്ക് എത്തുവാൻ എല്ലാവരും പര്യാപ്തരാവുക എന്നുള്ളത് മാത്രമാണ് ഈ രോഗവ്യാപനത്തെ തടയുവാൻ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോ ഈ അവസരത്തിൽ ഇപ്പൊ July 9 പിന്നെ ലോകാരോഗ്യ സംഘടന ഒരു പുതിയ മാർഗ നിർദ്ദേശം കൊണ്ടുവന്നിരുന്നു. പുതിയതല്ല, അവർ പുതുക്കി അവരുടെ ഈ ട്രാൻസ്മിഷൻ മെത്തേഡ് എന്താണെന്നൊക്കെ ഉള്ളത് പുതുക്കി. അപ്പോ ഇപ്പോ കുറേയും കൂടി വ്യക്തമായി. അന്നത്തെ ഒരു 3 മാസം മുമ്പ് നമുക്ക് അത്ര വ്യക്തമായി അറിയില്ലായിരുന്നു എന്തൊക്കെയാണെന്ന്. അപ്പൊ ഇന്ന് നമുക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് ഇതിന്റെ പ്രതിരോധ മാർഗങ്ങൾ എന്താണെന്നും എങ്ങനെയാണ് വൈറസ് വ്യാപനം നടക്കുന്നതെന്നും അറിയാം. അത് ഞാൻ വളരെ ലളിതമായി പറഞ്ഞാൽ 3 സംഗതികളാണ് ഏറ്റവും പ്രധാനം. ഇന്ന് നമ്മൾ കണ്ടിരിക്കുന്ന എന്താന്ന് വെച്ചാൽ ഇപ്പൊ ലോകാരോഗ്യ സംഘടനയുടെ പുതിയ പിന്നെ മാനദണ്ഡങ്ങളിൽ തന്നെ ഏറ്റവും അധികം അവർ ഊന്നൽ നൽകിയിരിക്കുന്നത് രോഗിയുമായുള്ള അടുത്ത സമ്പർക്കമാണ് രോഗവ്യാപനത്തിനുള്ള പ്രധാന കാരണം എന്നുള്ളതാണ്. അപ്പൊ രോഗിയുമായി അടുത്ത സമ്പർക്കത്തിൽ അടച്ച മുറികളിലും കൂടുതൽ നേരവും കൂടുതൽ അടുത്തുമാണ് ആ സമ്പർക്കം ഉണ്ടാകുന്നത് എങ്കിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നാണ് അവര് വിലയിരുത്തിയിരിക്കുന്നത്. അപ്പൊ നമുക്കിത് തിരിച്ചാക്കാൻ എന്താണ് ചെയ്യേണ്ടത്? 1, രോഗിയുമായി അടുത്ത സമ്പർക്കം ഒഴിവാക്കുക. അടുത്ത സമ്പർക്കം പോയിട്ട് സമ്പർക്കം പോലും ഒഴിവാക്കാനാണ്
ആവശ്യമില്ലാതെ വീട്ടിന് പുറത്തേ ഇറങ്ങണ്ട എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സെൽഫ് ഇമ്പോസ്ഡ് ലോക്ക്ഡൗൺ, അത് എല്ലാവരെയും നിയമപരമായി വീട്ടിലിരുത്തുന്നതിന് പകരം രോഗം വരണ്ട എന്ന് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഉത്തമമായി ചെയ്യാൻ സാധിക്കുന്നത് അവർ തന്നെ അവരുടെ വീട്ടിലിരിക്കുന്നു, അത്യാവശ്യത്തിന് മാത്രം പുറത്തു വരുന്നു. അങ്ങനെ പുറത്തു വരുമ്പോൾ പോലും സമൂഹത്തിൽ ആർക്കാണ് രോഗം എന്ന് തിരിച്ചറിഞ്ഞുകൂടാത്തത് കൊണ്ട് എല്ലാ പേരുമായി പരമാവധി അകലം പാലിക്കുന്നു. ഒന്ന്, രണ്ട്, ഏറ്റവും ചുരുങ്ങിയ സമയം മാത്രം ഇടപഴകുന്നു. അപ്പോ മാക്സിമം ഡിസ്റ്റൻസ്, മിനിമം ടൈം ആൻഡ് ഓപ്പൺ സ്പേസ്, അടച്ച മുറികളിലാണ് വ്യാപനം കൂടുന്നത്. അതോടൊപ്പം നാം നേരത്തെ പരിപാലിച്ചു പോന്നിരുന്ന കൈകളുടെ ശുചിത്വം, അതുപോലെ പരിസര ശുചിത്വവും പാലിക്കുക എന്നതും കൃത്യമായ മാസ്ക് ഉപയോഗിക്കുക എന്ന പ്രതിരോധ മാർഗങ്ങൾ നമ്മുടെ ഓരോ തൊഴിൽ ജീവിത മേഖലയിലും നാം അഡോപ്റ്റ് ചെയ്യുന്നതാണ് നമുക്ക് പിന്നെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ അവസരത്തിൽ ചെയ്യേണ്ടത്. സർക്കാരുകളെ സംബന്ധിച്ചിടത്തോളവും അധികാരികളെ സംബന്ധിച്ചിടത്തോളവും ട്രേസ് ആരിലൊക്കെ ഉണ്ടാകാം എന്ന് തിരിച്ചറിയുവാൻ ശ്രമിക്കുക, ടെസ്റ്റ് കഴിയുന്നിടത്തോളം പേരെ ടെസ്റ്റ് ചെയ്യുക, ഐസൊലേറ്റ്, പോസിറ്റീവ് ആയിട്ടുള്ള എല്ലാ പേരെയും കർശനമായി ഒരു ഒറ്റമുറി നിരീക്ഷണത്തിൽ പാർപ്പിക്കുക. ഇതാണ് നമ്മുടെ പോംവഴി. ഡോക്ടർ അൽത്താഫ്, ശരിക്കും ഇപ്പോ ഡോക്ടർ ശ്യാംസുന്ദർ ആയാലും ശ്രീധൻകുമാർ ആയാലും ഒക്കെ ചൂണ്ടിക്കാട്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഈ ശൈലിയോട് ചേർന്ന് വരിക എന്നുള്ളതാണ്. നമ്മൾ ജനങ്ങൾ, അപ്പോ ആളുകൾ സ്വയമേവ ഇതിലേക്ക് മാറുക, സ്വന്തമായി തന്നെ ഒരു ലോക്ക്ഡൌണിലേക്ക് നമ്മൾ പോകുന്നു എന്ന് നാം തന്നെ ഉറപ്പിക്കുക എന്നുള്ളതാണ് പരമപ്രധാനമായ കാര്യം എന്ന് പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ കഴിഞ്ഞ കുറെ നാളുകളായുള്ള നമ്മുടെ കേരള പോലീസിന്റെ കണക്കുകൾ എല്ലാ ദിവസവും അവർ റിലീസ് അയക്കാറുണ്ട്. അപ്പൊ ആ റിലീസുകൾ പരിശോധിച്ചാൽ മനസ്സിലാകുന്ന ഒരു കാര്യം, ഓരോ ദിവസവും സംസ്ഥാനത്തെ ഓരോ പോലീസ് സ്റ്റേഷനിലും ഇതുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസുകളുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത്ഭുതം തോന്നും. ഇത്രയും ആളുകൾ ഭയമില്ലാതെ ഇതിനെ കൂസാതെ ഇങ്ങനെ ഇറങ്ങി നടക്കുകയാണല്ലോ എന്ന്. അങ്ങനെ ഒരു ക്രമമുള്ള ഒരിടത്താണ് നമ്മൾ ഈ ലോക്ക്ഡൌണിനെ കുറിച്ച് ചർച്ച ചെയ്തത്. അതായത് അടിച്ചേൽപ്പിച്ചാലേ അടങ്ങിയിരിക്കൂ എന്നുള്ള മനോഭാവം ഉള്ളവരുടെ അടുത്ത് നമ്മൾ ഈ പറയുന്ന സ്ട്രാറ്റജികൾ എത്രത്തോളം വർക്ക്ഔട്ട് ആവും എന്നുള്ളതാണ്. അല്ല, ഇത് ആദ്യം തന്നെ നാം മനസ്സിലാക്കേണ്ടത്, ഇത് ലോകത്ത് കേരളം എന്നുള്ള ഒരു കൊച്ചു ഭൂപ്രദേശത്ത് മാത്രമുള്ള ഒരു പ്രതിഭാസമല്ല, ഇത് ലോകം മുഴുവൻ, ലോകത്ത് 213 രാജ്യങ്ങളായിട്ട് കോടിക്കണക്കിന് ആൾക്കാർക്ക് ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രോഗമാണ്. എല്ലായിടത്തും സമാനമായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അത് പാശ്ചാത്യ ലോകത്താണെങ്കിലും പൗരസ്ത്യ ലോകത്താണെങ്കിലും ദക്ഷിണേഷ്യൻ രാജ്യങ്ങളാണെങ്കിലും ആഫ്രിക്കയിലാണെങ്കിലും എല്ലായിടത്തും ഇതേ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അത് ചിലയിടത്ത് വളരെ കർശനമായിട്ടുള്ള നിയമങ്ങളും നിയന്ത്രണങ്ങളും കൊണ്ടുവരും, ചിലയിടത്ത് വളരെ ലിബറൽ ആയിരിക്കാം, റിലാക്സ്ഡ് ആയിരിക്കാം. അതേസമയം ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ലോക്ക്ഡൌൺ തന്നെ ഇല്ലാതെ അതേസമയം ഫലപ്രദമായിട്ട് രോഗത്തെ നിയന്ത്രിച്ച എക്സാമ്പിൾസും നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പൊ തായ്വാൻ പോലുള്ള മോഡലുകളുണ്ട്, വിയറ്റ്നാം പോലുള്ള മോഡലുകളുണ്ട്, അതെല്ലാം ഉണ്ട് നമുക്ക് നമ്മുടെ മുന്നിൽ. അപ്പൊ ഇതിലേത് വേണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. ഇനി കേരളത്തെ സംബന്ധിച്ചോളം, നേരത്തെ രണ്ടുപേരും ഡോക്ടർ ശ്രീജിത്തൻകുമാറും ഡോക്ടർ ശ്യാംസുന്ദറും സൂചിപ്പിച്ചതുപോലെ ഇതിൽ ആദ്യഘട്ടത്തിൽ ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ആദ്യം എനിക്ക് തോന്നുന്നു ഡൽഹിയോ മറ്റോ പഞ്ചാബ് മറ്റോ ആയിരുന്നു ആദ്യം ഒരു പാർഷ്യൽ ലോക്ക്ഡൌണിലേക്ക് പോയത്. അതിനുശേഷം ഏറ്റവും ആദ്യം ഒരു കംപ്ലീറ്റ് ലോക്ക്ഡൌണിലേക്ക് പോയ സംസ്ഥാനം, അത് ആ ഒരു ഘട്ടത്തിലുള്ളവരും എല്ലാവരും അതിനെ അനുകൂലിച്ച് ചെയ്തു. മാത്രമല്ല ഒരുപക്ഷെ മെഡിക്കൽ കമ്മ്യൂണിറ്റി ആയിരുന്നു ആവശ്യപ്പെട്ടിരുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് അക്കാര്യത്തിൽ. അത് അതുപോലെ നാഷണൽ ലെവലിൽ തന്നെ. പക്ഷെ ഒരു ചിത്രം നാം മനസ്സിലാക്കേണ്ടത്, അന്ന് മാർച്ച് മാസം ഇത് ആവശ്യപ്പെടുമ്പോൾ ഏതാണ്ട് 3 മാസം മാത്രമായിട്ടുള്ളൂ പുതിയൊരു വൈറസ് ലോകത്ത് ആദ്യമായി പ്രത്യക്ഷപ്പെട്ടിട്ട്. വളരെ പരിമിതമായ കേസുകൾ കുറെ രാജ്യങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. കേരളത്തിൽ അന്ന് ഏതാണ്ട് 100 താഴെ കേസുകളും ഇന്ത്യയിൽ ആകമാനം ഏതാണ്ട് 450 കേസുകളും ഉള്ള സമയത്താണ് നാം ദേശീയ ലോക്ക്ഡൌൺ, കംപ്ലീറ്റ് ലോക്ക്ഡൌണിലേക്ക് പോകുന്നത്. ഈ ലോക്ക്ഡൌണിൽ ഇരുന്നു കൊണ്ട് തന്നെ ഏതാണ്ട് 2.5 ലക്ഷം കേസുകളായി 1.5 മാസം കൊണ്ട് ദേശീയ നാഷണൽ ലെവലിൽ. കേരളത്തിൽ അത് താരതമ്യേന കുറവുണ്ടായിരുന്നു. ഇപ്പൊ ഒരു പ്രധാന കേരളത്തിന്റെ കാര്യത്തിൽ നമുക്കൊരു ആശങ്കയുണ്ടായിരുന്നത്, പ്രധാനമായിട്ടും ഈ ഒരു മലയാളി ഡയസ്പോറ ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ മലയാളികൾ 10 ലക്ഷക്കണക്കിന് മലയാളികൾ ഉണ്ടെന്നുള്ളതും അവർ മടങ്ങി വരാൻ സാധ്യത ഉണ്ട് എന്നുള്ളതും, അതുപോലെ 4 അന്താരാഷ്ട്ര വിമാനത്താവളം, അന്തർദേശീയ വിമാനത്താവളങ്ങൾ ഒരു സംസ്ഥാനത്ത് തന്നെ ഉണ്ടെന്നുള്ളതും, തന്നെ ഏതാണ്ട് 10,000 ഉണ്ടെന്നുള്ളതും. നമുക്കറിയാം ആദ്യത്തെ കേസ് ഇവിടെ കിട്ടിയതും നമുക്ക് ചൈനീസ് അവിടെ ചൈനയിലെ വിദ്യാർത്ഥിനി അവിടെ പഠിച്ചത് തിരിച്ചു വന്നവർ, അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു ആദ്യം തന്നെ. അപ്പൊ അതുകൊണ്ട് ആദ്യം തന്നെ നമുക്ക് ആ ഒരു ആശങ്കയും ആ ഒരു കണക്കൂട്ടലൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നാം കൂടുതൽ ജാഗ്രതയും കൂടുതൽ മുൻകരുതലും എടുത്തതും. അതിന്റെ ഫലമായിട്ടായിരുന്നു മാർച്ചിൽ ഒരു ലോക്ക്ഡൌൺ എന്നുള്ള ഒരു പ്രോസസ്സിലേക്ക് പോയത്. ലോക്ക്ഡൌൺ യഥാർത്ഥ ഒരു
മോഡലല്ല രോഗനിയന്ത്രണത്തിന്. അതിന്റെ ഭാഗമായിട്ടുള്ള ഒന്നാണ് ഈ ലോക്ക്ഡൌൺ. അതുപോലെ തന്നെ സോഷ്യൽ ഡിസ്റ്റൻസിങ് മാസ്കിങ് ഇതെല്ലാം തന്നെ ബയോ ബിഹേവിയർ മോഡലിന്റെ ഭാഗമാണ്. അപ്പൊ അതിൽ ആദ്യ ഘട്ടത്തിൽ നമ്മളൊന്ന് ഉപയോഗിച്ചു. അതൊരു ശാശ്വതമായ പരിഹാരം എന്നുള്ള നിലയ്ക്കല്ല അത് ചെയ്തത്. അതൊരു ഒരു ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു ഒരു സംവിധാനം. അത് രണ്ട് രീതിക്ക് സാധാരണ ലോക്ക്ഡൌൺ പ്രയോഗിക്കാറുണ്ട്. ലോക രാജ്യങ്ങൾ ലോകത്ത് എവിടെ നോക്കിക്കഴിഞ്ഞാലും ഈ കോവിഡിന്റെ കാര്യത്തിൽ രണ്ട് രീതിക്ക് ലോക്ക്ഡൌൺ പ്രയോഗിച്ചിട്ടുണ്ട്. ഒന്ന്, വളരെയധികം പീക്ക് ചെയ്യുന്ന സമയത്ത് കേസുകളുടെ എണ്ണം ലക്ഷക്കണക്കിന് കേസുകൾ, 10,000 ലക്ഷക്കണക്കിന് കേസുകൾ ആകുന്ന സമയത്ത് ഒരു രാജ്യത്തിന്റെ ആരോഗ്യ സംവിധാനത്തിന് താങ്ങാൻ പറ്റുന്നതിന് അപ്പുറത്തേക്ക് പോകുമ്പോഴത്തേക്കും കേസുകളുടെ എണ്ണം പെട്ടെന്ന് കുറയ്ക്കാൻ വേണ്ടിയുള്ള ഒരു ഡ്രാസ്റ്റിക് സ്റ്റെപ്പ് എന്നുള്ള നിലയ്ക്ക് ലോക്ക്ഡൌണിലേക്ക് പോകാറുണ്ട്. അങ്ങനെയുള്ള പാശ്ചാത്യ രാജ്യങ്ങളൊക്കെ നിരവധി എക്സാമ്പിൾസ് ഉണ്ട്. നമ്മുടെ കാര്യത്തിൽ ശരിക്കും പറഞ്ഞാൽ വളരെ പരിമിതമായ 2-digit ഫിഗർ ഉള്ള സമയത്താണ് കേരളം ലോക്ക്ഡൌണിലേക്ക് പോകുന്നത്. അതുപോലെ 3-digit ഫിഗർ ഉള്ളപ്പോഴാണ് 130 crore ജനങ്ങളുള്ള ഒരു രാജ്യം ലോക്ക്ഡൌണിലേക്ക് പോകുന്നത്, 450 കേസ് ഉള്ളപ്പോൾ. പക്ഷേ ആ ലോക്ക്ഡൌൺ നമുക്ക് തന്ന കുറെ പാഠങ്ങളുണ്ട്. ഒന്ന്, ജനങ്ങളുടെ കഷ്ടനഷ്ടങ്ങളും ജനങ്ങൾ അനുഭവിച്ച ക്ലേശങ്ങളും. ഡോക്ടർ ശ്രീജിത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ നോൺ കോവിഡ് കേസുകൾ ഇതൊന്നുമല്ലാത്ത സാമൂഹിക സാമ്പത്തിക പ്രശ്നങ്ങൾ നമുക്ക് കണ്ടതാണ്. നമ്മുടെ ഓരോ ഹൈവേകളിലും ലക്ഷക്കണക്കിന് ആൾക്കാർ നടന്നു നീങ്ങുന്ന കാഴ്ചയൊക്കെ നമുക്ക് കണ്ടതാണ്. അത് ദാരിദ്ര്യമായിരിക്കാം, അല്ലെങ്കിൽ ദാരിദ്ര്യത്തെക്കുറിച്ചോ പട്ടിണിയെക്കുറിച്ചുള്ള ഭീതി ആയിരിക്കാം, എന്തായിരിക്കാം, എന്താണെങ്കിലും ശരി, ഇക്കാര്യത്തിൽ നമുക്ക് ആദ്യഘട്ടത്തിൽ കുറച്ച് തിരുത്തലുകൾ ആവശ്യമായിരുന്നു എന്ന് പിന്നീട് തോന്നുന്നു. ഒരു ഒരു റിട്രോസ്പെക്റ്റീവ് ചിന്തിക്കുമ്പോൾ ഇനി ഒരു ലോക്ക്ഡൌണിന്റെ ആവശ്യകത എപ്പോഴാണ് വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ കേരളത്തെ സംബന്ധിച്ചാണ് കൃത്യമായിട്ട് ഞാൻ കണക്കുകൾ തന്നെ പറയാം. നമുക്ക് ഏതാണ്ട് ഒരു 100,000-120,000 ഇടയ്ക്ക് ആശുപത്രി ബെഡുകൾ കേരളത്തിലുള്ളതായിട്ട് കണക്കാക്കുന്നു. അത് പൊതു സ്വകാര്യ മേഖലകളെല്ലാം കൂടെ. പൊതുമേഖലയിൽ ഏതാണ്ട് 50,000 താഴെയും സ്വകാര്യ മേഖലയിൽ ഏതാണ്ട് 60,000 to 70,000 വരെയും ഉള്ള ബെഡ് സ്ട്രെങ്ത് നമുക്ക് കണക്കാക്കുന്നു. ഒരു ഈ പറയുന്ന രീതിയിൽ ഒരു 100,000-150,000 മുകളിൽ കേസുകൾ വരുന്ന ഒരു ഘട്ടം. അതിപ്പോ ഏതാണ്ട് 2-3 lakh കേസുകൾ വന്ന് കുമിഞ്ഞ് കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ലോക്ക്ഡൌണിനെ കുറിച്ച് ഇനി ചിന്തിക്കേണ്ട ഒരു സാഹചര്യമുള്ളൂ. ഇനി മറ്റൊരു കാര്യം, ഡോക്ടർ ശോജിത്ത് അതിനെ കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്, ഞാൻ അതൊന്ന് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യുന്നുള്ളൂ ആ പോയിന്റ്സ്. അതായത് 7 months ഈ ലോകം ഈ രോഗത്തെ കണ്ട് തുടങ്ങിയതിന് ശേഷം 7 months നിരവധി പുതിയ കണ്ടെത്തലുകളും നിരവധി പുതിയ ഇടപെടലുകളും പുതിയ മാർഗങ്ങളും മാർഗരേഖകളും ചികിത്സാ മാർഗങ്ങളും ഒക്കെ ഇതിനിടയ്ക്ക് ഉരുത്തിരിയുണ്ടായി. ഇപ്പൊ തന്നെ മരണനിരക്ക് കുറയ്ക്കാൻ പറ്റുന്ന ഏറ്റവും ചെലവ് ചുരുങ്ങിയ ഏറ്റവും വ്യാപകമായിട്ട് നേരത്തെ തന്നെ ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരുന്ന ഡെക്സാമെത്തസോണുള്ള സ്റ്റീറോയിഡ് മരുന്നിനെ കുറിച്ചുള്ള കണ്ടെത്തൽ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി എന്ന് വരികയുണ്ടായി. അതുപോലെ തന്നെ മറ്റേ മാസ്കിങ്ങിന്റെ എഫക്റ്റീവ്നെസ്, നേരത്തെ മറ്റു പല രോഗങ്ങൾക്കും ഇതുപോലെ മാസ്ക് ഉപയോഗിച്ചാൽ പ്രതിരോധിക്കാമെന്ന് നമ്മൾ സാധാരണ കോമൺ ലോജിക്ക് ഉപയോഗിച്ച് ചിന്തിക്കുന്ന പല രോഗങ്ങളും അത് പാടില്ല എന്ന് പൊതുജനാരോഗ്യ വിദഗ്ധരും ലോകാരോഗ്യ സംഘടനയൊക്കെ നിരവധി പ്രാവശ്യം പറഞ്ഞിട്ടുള്ള സമയത്ത് ഈ ഒരു ഘട്ടത്തിൽ ഈ ഒരു പാൻഡമിക്കിന്റെ സമയത്ത് മാസ്കിങ് ഒരു വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള സ്ട്രാറ്റജിയാണെന്ന് നിരവധി പഠനങ്ങൾ ഈ അടുത്ത കാലത്ത് തന്നെ നമുക്ക് നമ്മുടെ മുന്നിലെത്തിയുണ്ടായി. വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള, വളരെ ചെലവ് ചുരുങ്ങി ആർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു എഫക്റ്റീവ് ആയിട്ടുള്ള സ്ട്രാറ്റജിയാണ് സോഷ്യൽ ഡിസ്റ്റൻസിങ്, സാമൂഹികമായ അകലം പാലിക്കൽ. അതും നേരത്തെ ഡോക്ടർ ശ്രീ സൂചിപ്പിച്ച പോലെ ഒരു രോഗിയിൽ നിന്ന് മാത്രമേ, ഒരു വൈറസ് വാഹകരായ ഒരു വ്യക്തിയിൽ നിന്ന് മാത്രമേ മറ്റൊരാൾക്ക് രോഗം കിട്ടൂ. അല്ലാതെ വേറെ പറന്നോ വായുവിൽ കൂടെയോ ജലത്തിൽ കൂടെയോ വേറെ ഒരു മാർഗത്തിൽ, കൊതുക് കടിച്ച് വേറെ ഒരു മാർഗത്തിൽ കൂടെ രോഗം പകരില്ല. അതും വളരെ ക്ലോസ് റേഞ്ചിൽ 1 meter ഒരു രോഗിയുമായിട്ട് 15 minutes എങ്കിലും ചുരുങ്ങിയത് നേർക്കുനേരെ ഒരു മുഖാമുഖം സംസാരിക്കുകയോ അല്ലെങ്കിൽ വളരെ അടുത്ത് വളരെ കൂടുതൽ നേരം ഇടപഴകുകയോ അല്ലെങ്കിൽ വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള സ്പേസിൽ കൂടുതൽ സമയം ചെലവഴിക്കുകയോ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ ഈ ഒരു സമ്പർക്കം എന്നുള്ളതിന്റെ ഒരു നിർവചനം വരുന്നത്. അതാണ് ആ ഒരു രീതിയിലുള്ള ഇടപെടലാണ് രോഗം പകരുക സാധാരണഗതി. അല്ലെങ്കിൽ പിന്നെ ഒരു ഹെൽത്ത് ഫെസിലിറ്റീസിന് സാധാരണഗതിയിൽ ചെറിയൊരു എക്സ്പോഷർ ആണെങ്കിലും വരാൻ സാധ്യതയുണ്ട്. വൈറൽ ലോഡ് വളരെ കൂടുതലായിരിക്കും, അങ്ങനെയുള്ള സാഹചര്യം. അല്ലാതെ പൊതു ഇടങ്ങളിലൊക്കെ തന്നെ വളരെയധികം ഇത്തരം വളരെ കൃത്യമായിട്ടുള്ള നിർവചനങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിൽ ഈ ഇത്തരം വശങ്ങളെല്ലാം നാം കഴിഞ്ഞ ഒരു 6-7 months കൊണ്ട് ആർജിച്ചെടുത്ത വിജ്ഞാനമാണ് ഇതിനെ കുറിച്ചുള്ള. ഇത് പ്രയോഗിക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. ഏത് ഗവൺമെന്റ് ആണെങ്കിലും ഏത് വ്യക്തിയാണെങ്കിലും ഏത് കുടുംബമാണെങ്കിലും ഏത് രാജ്യമാണെങ്കിലും ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇപ്പം നമ്മുടെ മുന്നിൽ കൃത്യമായിട്ടുള്ള ഒരു മാർഗരേഖ മുന്നിലുണ്ട്, എന്തൊക്കെ ചെയ്യണമെന്നുള്ളത്. ഇപ്പൊ നിലവിലുള്ള കേസുകളുടെ ലോഡ് നമുക്കറിയാം. കേരളത്തിൽ ഇപ്പൊ 1st കാര്യം നോക്കിക്കഴിഞ്ഞാൽ സമ്പർക്കത്തിൽ കഴിഞ്ഞ 1 July മുതലാണ് നമുക്ക് സമ്പർക്കത്തിലുള്ള രോഗികളുടെ എണ്ണം കൂടുന്നത്. അതിനു മുമ്പ് വെറും 30 January ആദ്യത്തെ കേസ് മുതൽ June 30 കേസ് വരെ എടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് 90% ഇമ്പോർട്ടഡ് കേസും 10% മാത്രമേ ഉള്ളൂ നമുക്ക് ലോക്കൽ ട്രാൻസ്മിഷനിലൂടെ സമ്പർക്കത്തിലൂടെയുള്ള ലോക്കൽ ട്രാൻസ്മിഷൻ കേസുകൾ. അതില് അതേസമയം കഴിഞ്ഞ ഒരു 17-20 days ഈ ചിത്രം മാറിയിരിക്കും. ഏതാണ്ട് 40% കേസുകൾ സമ്പർക്കത്തിലൂടെ വ്യാപിക്കുന്നു. മറ്റ് അത് ഈ ഇമ്പോർട്ടഡ് കേസുകൾ 60% ചുരുങ്ങുന്നു, അതിന് താഴെയായി ചുരുങ്ങുന്നു. ഇത് സമ്പർക്കത്തിലൂടെയുള്ള കേസുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. ഇതുകൊണ്ടാണ് നാം ഇതിനെ സമൂഹ വ്യാപനത്തിലേക്ക് നാം നീങ്ങുകയാണ് എന്ന് പറയാൻ ഒരു കാരണം. ഇനി മറ്റൊന്ന്, ഇതിൽ തന്നെ എല്ലാ ജില്ലകളിലും ഒരേ പ്രശ്നമില്ല. ഇത് ഒരു 4-5 ജില്ലകളിലാണ് ഇത് പ്രശ്നം. അതിൽ തന്നെ തിരുവനന്തപുരം ജില്ലയാണ് ഏറ്റവും പ്രധാനം. നമ്മളിപ്പോ നോക്കിക്കഴിഞ്ഞാൽ കണക്കുകൾ
ഏറ്റവും കൂടുതൽ പ്രവാസികൾ മടങ്ങിയെത്തിയിരിക്കുന്നതും ഏറ്റവും കൂടുതൽ കേസുകൾ ഉണ്ടാകാൻ സാധ്യത ഉണ്ടായിരുന്നതുമായ ജില്ല മലപ്പുറമാണ്. മലപ്പുറത്ത് പക്ഷേ ഏറ്റവും കൂടുതൽ പേർ ക്വാറന്റീനിൽ പോയത് മലപ്പുറം ജില്ലയിലാണ്. നമുക്ക് എല്ലാ ദിവസവും ഇതിന്റെ കേരള സർക്കാരിന്റെ ഡാഷ് ബോർഡിൽ പബ്ലിഷ് ചെയ്യുന്നു, അതിന്റെ ഗ്രാഫും ചാർട്ടും എല്ലാം പബ്ലിഷ് ചെയ്യുന്നത്. അതില് പക്ഷേ കേസുകളുടെ എണ്ണം നോക്കുമ്പോൾ മലപ്പുറം അല്ല ഒന്നാം സ്ഥാനത്ത്, അത് തിരുവനന്തപുരമാണ്. മലപ്പുറത്തിന്റെ ഇരട്ടി സംഖ്യ തിരുവനന്തപുരത്തുണ്ട്. തിരുവനന്തപുരത്ത് ക്വാറന്റീനിൽ പോയതോ അല്ലെങ്കിൽ ഈ പ്രവാസി മടങ്ങിയെത്തിയ പ്രവാസികളുടെ എണ്ണത്തിൽ അഞ്ചാം സ്ഥാനമേ ഉള്ളൂ. അപ്പൊ ഇമ്പോർട്ടഡ് കേസുകളുടെ സാധ്യത അനുസരിച്ചിട്ടാണെങ്കിൽ തിരുവനന്തപുരം അഞ്ചാം സ്ഥാനത്താണ് വരേണ്ടത്. ഇപ്പൊ അത് ഒന്നാം സ്ഥാനത്ത് മാത്രമല്ല തൊട്ടടുത്ത ജില്ലയേക്കാൾ ഇരട്ടിയിലധികം കേസുകളായിട്ട് മുന്നോട്ട് പോകുന്നു. അപ്പൊ അത് കാണിക്കുന്നത് വലിയൊരു സമൂഹ വ്യാപനത്തിന്റെ ഒരു 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 ബ്രിമിലാണ് തിരുവനന്തപുരം ജില്ല എന്നുള്ളത്. പക്ഷെ തിരുവനന്തപുരത്തെ സ്ട്രാറ്റജി കേരളം മുഴുവൻ വ്യാപിപ്പിക്കേണ്ട സാഹചര്യമില്ല. അതുപോലെ ഇപ്പം ഒരു നാലഞ്ച് ജില്ലകൾ മാത്രമേ ആ രീതിയിലുള്ള ഒരു വ്യാപനം കുറച്ചുകൂടെ തീവ്രമായി ഇതേ രീതിയിൽ നടക്കുന്നുള്ളൂ. മറ്റെല്ലാ ജില്ലകൾക്കും അതേ രീതി നമുക്ക് അഡോപ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പം അത് ഇതെല്ലാം തന്നെ നേരത്തെ രണ്ടുപേരും സൂചിപ്പിച്ചതുപോലെ നമുക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, നേരത്തെ തന്നെ നാം കഴിഞ്ഞ ഒരു 7 മാസമായിട്ട് ഫോളോ ചെയ്തിരിക്കുന്ന കാര്യമുണ്ട്, അത് കുറെ കൂടെ കൃത്യമായിട്ട് നടപ്പാക്കുക. ഒന്ന്, സാമൂഹിക അകലം പാലിക്കൽ, അത് മാർഗരേഖകളുണ്ട്. നിരവധി എല്ലാ ദിവസവും നാം മാധ്യമങ്ങളിലൂടെയും ഇലക്ട്രോണിക് മീഡിയയിലൂടെയും പ്രിന്റ് മീഡിയയിലൂടെയും മറ്റെല്ലാ മാധ്യമവും സോഷ്യൽ മീഡിയയിലൂടെയും ചർച്ച ചെയ്യുന്നുണ്ട് സാമൂഹിക അകലം പാലിക്കൽ. അത് ഓരോ ഇടത്ത് പോയാലും എങ്ങനെ വേണം എന്നുള്ളതിനെ കുറിച്ച് ചർച്ച ചെയ്യാറുണ്ട്. മാർക്കറ്റുകളും ഷോപ്പിംഗ് പ്ലേസുകളും മറ്റും മാളുകളും മറ്റെല്ലാ പൊതുവിടങ്ങളും ആശുപത്രികളും എവിടെ പോയാലും എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ജനങ്ങളോട് സംസാരിക്കാറുണ്ട്. അകലം, ശാരീരികമായ അകലം എങ്ങനെ പാലിക്കണം, എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത് എന്നുള്ളതെ കുറിച്ച് പറയാറുണ്ട്. പക്ഷേ അത് എത്രത്തോളം പാലിക്കുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അപ്പൊ തന്നെ നമുക്കറിയാം തിരുവനന്തപുരത്തെ ഈ ഒരു അവസ്ഥ ഉണ്ടാകുന്നതിന് തൊട്ട് മുമ്പ് ഒരു 3 ആഴ്ച മുമ്പ് നമ്മൾ എല്ലാവരും കണ്ടിരുന്നതാണ് അതിന്റെ ചിത്രം. ഈ സിറ്റി ബസ് സർവീസിൽ തിങ്ങി ഞെരുങ്ങി യാത്രക്കാർ പോകുന്നത്, അതുപോലെ തന്നെ എൻട്രൻസ് എക്സാമിന്റെ കാര്യം, അതുപോലെ മറ്റ് ആരാധനാലയങ്ങളിലേക്ക് ചില പ്രശ്നങ്ങൾ, അതുപോലെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ പരിപാടികൾ, ഇതെല്ലാം നമ്മൾ കണ്ടു. കേരളത്തിൽ വേറെ ഒരിടത്ത് ഇത്രയും രൂക്ഷമായിട്ട് കണ്ടിട്ടില്ല ചിത്രം. അപ്പം അതേ അത് അതപ്പം ഇത് ഇതിന്ന് മനസ്സിലാക്കേണ്ടത് നമ്മുടെ മുന്നിൽ മാർഗമുണ്ട്, നമ്മളത് ഫോളോ ചെയ്യുന്നില്ല. അതിന് പകരം ഒരു സ്റ്റോപ്പ് ഗ്യാപ്പ് മെക്കാനിസം എന്നുള്ള നിലയ്ക്ക് ഒരു ഒറ്റയടിക്ക് ലോക്ക്ഡൌൺ എന്നുള്ള ഒരു ഒറ്റമൂലി, അതൊരിക്കലും ഒരു പരിഹാരമല്ല എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവ് ഈ രാജ്യവ്യാപകമായിട്ട് നാം ആദ്യം നടപ്പാക്കിയ ലോക്ക്ഡൌൺ 1-2 എന്നൊക്കെ പറഞ്ഞ് നടപ്പാക്കിയ 1.5 മാസത്തെ ലോക്ക്ഡൌൺ തന്നെയാണ് ഏറ്റവും വലിയ തെളിവ്. ലോക്ക്ഡൌൺ ഒരു പരിഹാരമല്ല. 450 കേസിൽ നിന്ന് ഏതാണ്ട് 2.5 ലക്ഷം കേസുകളായിട്ട് മാറിയത് ഈ ലോക്ക്ഡൌൺ കാലയളവിൽ തന്നെയാണ്. കംപ്ലീറ്റ് ലോക്ക്ഡൌൺ സമയത്ത് തന്നെയാണ് അത് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വേണ്ടത് ഇനി ലോക്ക്ഡൌൺ ഏർപ്പെടുത്തുന്ന മറ്റൊരു സാഹചര്യം, നേരത്തെ അതും ഡോക്ടർ ശ്രീ സൂചിപ്പിച്ചതന്നെ, ഈ ആരോഗ്യ സംവിധാനത്തിന്റെ ശക്തീകരിക്കുക എന്നുള്ളത്. ഇപ്പൊ കേരളത്തെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ ഇപ്പൊ നാം ഫോക്കസ് ചെയ്യേണ്ടത് ഒന്ന്, ടെസ്റ്റിംഗ് സ്ട്രാറ്റജി, ടെസ്റ്റിംഗ് പരമാവധി കൂട്ടുക. അതായത് ഇപ്പൊ സെന്റിനൽ സർവൈലൻസ് നടത്തുന്നുണ്ട്. അതായത് സെന്റിനൽ സർവൈലൻസ് എന്നുള്ള നിർവചനം തന്നെ എവിടെയെങ്കിലും രോഗവ്യാപനത്തിന്റെ സൂചന ഉണ്ടെങ്കിൽ വളരെ നേരത്തെ തന്നെ ഡിറ്റക്ട് ചെയ്യുക എന്നുള്ളതാണ് സെന്റിനൽ സർവൈലൻസിന്റെ ലക്ഷ്യം. അതായത് ഇതിന്റെ ഒരു വാർണിംഗ് സിഗ്നൽസ് തന്നെ നേരത്തെ പിടിച്ചെടുക്കുക എന്നുള്ളത്. അപ്പൊ അതിൽ രോഗവ്യാപന സാധ്യതയുള്ള എല്ലാവരെയും ആദ്യമേ ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് സെന്റിനൽ സർവൈലൻസ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ അതിന്റെ നമ്പർ നമുക്ക് ഇപ്പോൾ ഉള്ളതിനേക്കാൾ വളരെയധികം കൂട്ടേണ്ടി വരും. ഇപ്പോൾ ഉള്ളതിന്റെ 10 ഇരട്ടിയായിട്ട് കൂട്ടേണ്ടി വരും. ജനസംഖ്യാനുപാതികമായിട്ട് നമുക്ക് ചെയ്യേണ്ടി വരും. അങ്ങനെ ചെയ്തുകൊണ്ട് എവിടെയെല്ലാം വ്യാപനമുണ്ടോ അത് കണ്ടെത്തുക. അതുപോലെ തന്നെ ഇപ്പം നേരത്തെ തന്നെ ടെസ്റ്റിംഗിന്റെ സ്ട്രാറ്റജിയിൽ നമ്മൾ ഉള്ള ഒരു 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 പ്രധാനമായിട്ടുള്ള ഒരു കാര്യം, നാം രോഗലക്ഷണമുള്ളവരെ മാത്രമേ ടെസ്റ്റ് ചെയ്യുന്നുണ്ടാകുള്ളൂ. പ്രൈമറി കോണ്ടാക്ട് ആണെങ്കിൽ പോലും രോഗലക്ഷണം വന്നതിന് ശേഷം മാത്രമേ ടെസ്റ്റ് ചെയ്തു. അത് മാറണം. ഈ രോഗലക്ഷണം ഇല്ലെങ്കിൽ പോലും, കാരണം ഇതിന് നമുക്ക് തന്നെ നേരത്തെ ഉള്ള അനാലിസിസ് കാണിക്കുന്നത് 42% ആദ്യത്തെ 500 കേസിൽ അനാലിസിസ് കാണിക്കുന്നത് 42% രോഗികൾക്കും ഒരു ലക്ഷണവും ഇല്ലായിരുന്നു. അവരുടെ രോഗത്തിന്റെ ഒരു ഘട്ടത്തിലും ഒരു ലക്ഷണവും ഇല്ലായിരുന്നു. അപ്പൊ അത് കാണിക്കുന്നത് ഈ ഒരു നിശബ്ദ വ്യാപനം നടക്കുന്നുണ്ട്. അത് തിരിച്ചറിയണമെങ്കിൽ നമുക്ക് ടെസ്റ്റിംഗ് കൂട്ടിയേ പറ്റും. അപ്പം എല്ലാ പ്രൈമറി കോണ്ടാക്ട്സിനെയും നമുക്ക് ടെസ്റ്റിംഗിന്റെ പരിധിയിൽ കൊണ്ടുവരേണ്ടി വരും. അപ്പൊ അതിനുള്ള അനുസരിച്ച് ഇപ്പം വേറൊരു വലിയൊരു ഒരു ചേഞ്ച് ഇതിനിടയ്ക്ക് ഉണ്ടായത് ടെസ്റ്റിംഗ് നമുക്ക് മെത്തേഡിന്റെ കാര്യത്തിലുള്ള വ്യത്യാസം. ആന്റിജൻ ടെസ്റ്റ് കിറ്റ് ഇത് ഒരു 6 മാസം മുമ്പോ 3 മാസം മുമ്പോ നമുക്ക് അവൈലബിൾ അല്ല. ഇതിപ്പോ 1 മാസമായിട്ടുള്ളൂ. അപ്പം ആന്റിജൻ ടെസ്റ്റ് കിറ്റ് കുറെ കൂടെ ഫലപ്രദമായ ആന്റിബോഡി ടെസ്റ്റിനേക്കാൾ, അതുപോലെ മറ്റ് PCR ടെസ്റ്റിനേക്കാൾ വളരെ മീൻസ് ചെയ്യാൻ എളുപ്പവും അതേസമയം വളരെ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നതുമായിട്ടുള്ള ഒരു പോയിന്റ് ഓഫ് കെയർ ടെസ്റ്റ് കിറ്റ് നമുക്കുണ്ട്. അപ്പൊ അത് വെച്ച് നമുക്ക് വ്യാപകമായിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ ചെയ്യേണ്ടത് പരമാവധി ടെസ്റ്റ് കിറ്റ് അറേഞ്ച് ചെയ്യുക, പ്രൊക്യൂർ ചെയ്യുക, പരമാവധി ടെസ്റ്റുകൾ കൂട്ടുക. അത് ലക്ഷക്കണക്കിനോ ദശലക്ഷക്കണക്കിനോ ടെസ്റ്റുകൾ ചെയ്താലും ഒരിക്കലും അതൊരിക്കലും നമുക്കൊരു നഷ്ടമാവില്ല. മാത്രമല്ല ഓരോ ദിവസത്തെ ഒരു ദിവസം ലോക്ക്ഡൌണിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന സാമ്പത്തിക സാമൂഹിക നഷ്ടം, അതോടൊപ്പം മറ്റെല്ലാ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളും മറ്റെല്ലാ പ്രശ്നങ്ങളും ഉണ്ട്. ഇതിനേക്കാൾ ഇതിനെല്ലാം പരിഹരിക്കും നമ്മൾ 1-3 മാസം ഈ ടെസ്റ്റ്. യെസ്, നമ്മൾ തുടക്കം മുതൽ നേരത്തെ രാജ്യവ്യാപകമായി ടെസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് നടത്തുക. ഞാൻ എത്താം ഡോക്ടർ അൽത്താം. ഡോക്ടർ ശ്യാം സുന്ദർ, KGMO മുഖ്യമന്ത്രിക്ക് അയച്ച ഒരു തുറന്ന കത്തിൽ ആവശ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇന്ന് ഈ ഡോക്ടർമാരുടെ മനുഷ്യ വിഭവശേഷി കൂട്ടണം എന്നുള്ള ഒരു കാര്യം, നിലവിലെ ഒരു സാഹചര്യം,
അത് അപകടകരമായ ഒരു സാഹചര്യമാണ് എന്ന് സാധാരണക്കാരന്റെ രീതിയിൽ നിന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു കാര്യമാണ്. കാരണം ഡോക്ടർമാർക്ക് രോഗം ബാധിക്കും, പലയിടങ്ങളിലും മെഡിക്കൽ കോളേജുകളിൽ അടക്കം ഡോക്ടർമാർക്ക് രോഗം ബാധിക്കുന്ന സാഹചര്യങ്ങളാണ്. പുറമെ ഇറങ്ങി നടന്ന് ഈ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുന്ന ആരോഗ്യ പ്രവർത്തകർക്ക് രോഗം വലുതായി ബാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കും. അത്തരം ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഉന്നയിക്കുന്ന, എൻ ജി എം ഒയെ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അവിടെ ഡോക്ടർമാരുടെ എണ്ണം, വിഭവശേഷി കൂട്ടുക എന്നുള്ളതാണ്. നിലവിലെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ വ്യാപനത്തെ പ്രതിരോധിക്കുന്നതിനുള്ള കരുത്ത് ആർജിക്കണമെങ്കിൽ അത്തരത്തിലൊരു നടപടി വേണം എന്നുള്ളതാണ്. അതിനോട് ഏത് തരത്തിലുള്ള ഒരു സമീപനമായിരിക്കും സർക്കാരിന് ഉണ്ടാവുക എന്നുള്ളതാണ് കരുതുന്നത്. എന്താണ് അത്തരം ഒരു ആവശ്യം കെ ജി എം ഒ ഉന്നയിക്കുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം? കെ ജി എം ഒ വളരെ ഗുരുതരമായ ഒരു സാഹചര്യമായിട്ടാണ് ഇതിനെ കാണുന്നത്. ഇന്ന് നമുക്കറിയാം കേരളത്തിലെ സർക്കാർ ആശുപത്രികളും അതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും ഇന്ന് കോവിഡിന് വേണ്ടി മാത്രം മാറ്റിവെച്ചിരിക്കുകയാണ്. ഒരു കാലത്ത് നമ്മുടെ വളരെയധികം ആളുകളെ, ഒരുപാടധികം ജനങ്ങളെ കണ്ടുകൊണ്ടിരുന്ന രോഗികൾക്ക്, ആശുപത്രികൾക്കും ഡോക്ടർമാർക്കും ഇപ്പോൾ കോവിഡിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു സ്ഥിതിയാണ് എത്തിയിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ തന്നെ നമുക്കറിയാം ഈ ഗവൺമെന്റ് നിർദ്ദേശിച്ചത് പോലെ 3 ലെയറായിട്ട് ആരോഗ്യ പ്രവർത്തകരുടെ ബാധി മാറ്റേണ്ടിയിരിക്കുന്നു. കാരണം ഒരു ആശുപത്രിയും ഒരു ദിവസം രാവിലെ അങ്ങ് അടച്ചു പോകാതിരിക്കാൻ ഒരു സ്ഥിതി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ 3 ലെയേഴ്സായിട്ട് മാറ്റുന്നത്. കോവിഡ് രോഗികളെ കാണുന്ന ആ ഡോക്ടർമാർ അവരുന്ന് ശേഷങ്ങളിലുള്ള ശേഷം ഒരു ഡ്യൂട്ടി ഓഫ് കൊടുക്കുന്ന സമയം അതിനുശേഷം പിന്നെയും വരുന്നു. ഇങ്ങനെയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സംഭവിക്കുമ്പോൾ ഗവൺമെന്റ് ഇപ്പോഴും ആവശ്യപ്പെടുന്നത് കോവിഡ് രോഗികളെ, നോൺ കോവിഡ് രോഗികളെ ഒന്നിച്ച് കാണണം എന്ന് തന്നെയാണ്. ഇപ്പൊ ഇവിടെ പ്രശ്നം വെക്കുന്ന പല ആശുപത്രികളുടെയും ഇൻഫ്രാസ്ട്രക്ചർ, ഭൗതിക സാഹചര്യങ്ങൾ ഇങ്ങനെ രണ്ട് രീതിയിലെ രോഗികളെ മാറ്റി നിർത്തി കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഭൗതിക സാഹചര്യങ്ങളല്ല നമ്മുടെ പല ആശുപത്രികളിൽ നിന്നുമുള്ളത്. അപ്പം അതുകൊണ്ട് പലപ്പോഴും ആ രോഗികളെ അങ്ങനെ വേർതിരിക്കാനും വേർതിരിച്ച് മാറ്റി നിർത്തി പല രണ്ട് സെറ്റ് ഡോക്ടർമാരെ കൊണ്ട് കാണിക്കാനും പറ്റുന്ന ഒരു സ്ഥിതിയല്ല ഇപ്പോഴുള്ളത്. അതുകൊണ്ട് പലപ്പോഴും അറിയാതെ തന്നെ ഈ ഒരു മിക്സിങ് നടക്കുന്നുണ്ട്, കോവിഡ് രോഗികളും നോൺ കോവിഡ് രോഗികളും. ഡോക്ടർ ശ്രീജിത്തും ഡോക്ടർ അൽത്താഫും പറഞ്ഞതുപോലെ പല രോഗികൾക്കും ലക്ഷണങ്ങളേ ഇല്ല. അപ്പൊ ലക്ഷണങ്ങളോടുകൂടി വരുന്ന രോഗിയുടെ ബൈസ്റ്റാൻഡറിനാണ് ചിലപ്പോൾ അസുഖം ഉണ്ടാകുന്നത്. ഈ ബൈസ്റ്റാൻഡറാണ് ഒ പി ടിക്കറ്റ് എടുക്കാൻ പോകുന്നതിലും ലാബ് ടെക്നീഷ്യന്റെ അടുത്ത് പോകുന്നതും മറ്റുള്ള ഇ സി ജി എടുക്കാൻ പോകുന്നതും എല്ലാം ഈ പറഞ്ഞ ബൈസ്റ്റാൻഡറോട് കൂടിയാണ്. പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ആരാണ് രോഗി ആരാണ് രോഗി അല്ലാത്തത് എന്നുള്ളത്. ഇത് കൊണ്ട് സംഭവിക്കുന്നത് അവിടെ ഇരിക്കുന്ന സെക്യൂരിറ്റി, അവിടെ ഇരിക്കുന്ന ഒ പി ടിക്ക് ഇരിക്കുന്ന റിസപ്ഷനിസ്റ്റ്, ഇ സി ജി എടുക്കുന്നവർ, എക്സ്റേ എടുക്കുന്നവർ, ആശുപത്രിയിൽ എടുക്കുന്ന സ്റ്റാഫ്, നഴ്സിംഗ് സ്റ്റാഫ്, അതുപോലെയുള്ള മറ്റുള്ള സ്റ്റാഫും അറിയാതെ തന്നെ ഇവരോട് ഇടപഴകുകയാണ്. ഇവരാർക്കെങ്കിലും ഒരു എന്തെങ്കിലും ഒരു അസുഖം വരികയും ഒരു ടെസ്റ്റ് പോസിറ്റീവ് ആവുകയും ചെയ്യുമ്പോൾ മിക്കവാറും ആശുപത്രിയുടെ ഒരു വിഭാഗം തന്നെ അടച്ചിടേണ്ട ഒരു സ്ഥിതിയാണ് വന്നിരിക്കുന്നത്. ഇത് വളരെ ഗുരുതരമായ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പൊ തന്നെ നമുക്കറിയാം 24 ആരോഗ്യ പ്രവർത്തകർ ഇന്ന് തന്നെ രോഗബാധിതരാണ്. അവരെല്ലാം ഈ രോഗ പ്രതിരോധ അല്ലെങ്കിൽ ഈ രോഗ ചികിത്സാ ഭാഗങ്ങളിൽ നിന്ന് ഒഴിവാക്കി നിർത്തേണ്ട സമയമുണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു മനുഷ്യ വിഭവശേഷിയിൽ ഒരു വലിയ കുറവാണ് വരുന്നത്. ഇപ്പൊ മാത്രമല്ല ഇപ്പം രോഗം ഡിറ്റക്ട് ചെയ്യുന്ന പല ആളുകൾക്കും കാര്യമായ അസുഖങ്ങളൊന്നുമില്ല, സിംപ്റ്റമാറ്റിക് അല്ലാത്ത ആളുകളാണ്. ഇപ്പൊ ഇവരെ കൊണ്ടാണ് നമ്മുടെ സി എഫ് എൽ ടി സികൾ മിക്കവാറുള്ള ആശുപത്രികളൊക്കെ നിറഞ്ഞിരിക്കുന്നത്. ഇവർക്ക് കാര്യമായ അസുഖം ഒന്നും ഇല്ലെങ്കിലും അവരെ നിരീക്ഷിക്കേണ്ട അത്യാവശ്യമായിരിക്കും. അങ്ങനെ വരുമ്പോഴത്തേക്കും അവിടെയും ആവശ്യത്തിന് രോഗികൾ അവരുടെ ആവശ്യത്തിന് നോക്കേണ്ട ഡോക്ടർമാരുടെ അഭാവം ഇപ്പോഴും വരുന്നു. കാരണം എല്ലാ രോഗികളും അവരെ ആശുപത്രി കൊണ്ട് താമസിപ്പിക്കുമ്പോൾ അവരുടെ വിചാരം രോഗികളാണ്, അവരെ പരിശോധിക്കേണ്ടതാണ് എന്നാണ്. പക്ഷെ അങ്ങനെയുള്ള ആവശ്യങ്ങൾ അല്ല ഉള്ളത് എന്നുള്ളത് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. മാത്രമല്ല ഈ ലോക്ക്ഡൌണിന്റെ കാര്യം കൊണ്ട് ഒരു കുടുംബത്തിലെ തന്നെ പല 4-5 ആളുകൾ രോഗ ലക്ഷണങ്ങൾ കാണിക്കുകയും അവരെ പോസിറ്റീവ് ആകുകയും ചെയ്ത പലരും പല സ്ഥലത്തായിട്ടാണ് അവരെ ചികിത്സിക്കുന്നത്. ഇത് അവിടെ ആവശ്യമായ ഒരു അനാവശ്യമായ ഒരു അനാൻസൈറ്റി ഒരു ഉത്കണ്ഠ അവർ ഉണ്ടാക്കുന്നത്. തീർച്ചയായും അതുകൊണ്ടുള്ള മാനസിക പ്രശ്നങ്ങൾ ഒരുപാട് ഉണ്ടാകുന്നു എന്നുള്ള വാസ്തവമാണ്. മാനസിക പ്രശ്നങ്ങൾ കൊണ്ട് നമുക്കറിയാം ക്വാറന്റൈനിൽ ഇരിക്കുന്ന പല ആളുകളും മാനസിക പ്രശ്നങ്ങൾ കൊണ്ട് പല രീതിയിലുള്ള ആത്മഹത്യാ പ്രവണതകൾ കാണിക്കുന്നുണ്ട്. ഇതുപോലെ ഐസൊലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു പ്രത്യേക മുറിയിൽ അടച്ചിടേണ്ട രീതിയിൽ അടച്ചിരിക്കേണ്ട സ്ഥിതി വരുമ്പോഴത്തേക്കും പ്രത്യേകിച്ചും ചില പ്രായത്തിലുള്ള കുട്ടികളും ആളുകൾക്കും വളരെയധികം ഉത്കണ്ഠ ഇതുണ്ടാക്കുന്നുണ്ട്. ഇത് കാര്യങ്ങളൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആശുപത്രിയിൽ ഉണ്ടാകുന്ന സംഭവ വികാസങ്ങളാണ്. അപ്പൊ ഇതെല്ലാം ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി നമുക്ക് സൈക്കോളജിസ്റ്റുകളും സൈക്യാട്രിസ്റ്റുകളുടെ ആവശ്യം കൂടി വരികയാണ്. അപ്പൊ ഇപ്പൊ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ആശുപത്രികളുടെ മനുഷ്യ വിഭവശേഷി മുഴുവൻ ഉപയോഗിക്കുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൈകാര്യം വേണം. ശരിക്കുമുള്ള ചികിത്സ വളരെ കുറച്ചു പേർക്കേ ആവശ്യമുള്ളൂ.
ലെസ് ദാൻ 5% ആളുകൾ ശരിക്കും ഒരു സിംപ്റ്റമാറ്റിക് ട്രീറ്റ്മെന്റ് തന്നെ ആവശ്യമുള്ള രീതിയിൽ എത്തുന്നുള്ളൂ. ഗുരുതരമായ സ്ഥിതി എത്തുന്നത് വളരെ കുറച്ചു പേർക്ക് മാത്രമാണ്. അപ്പൊ ഇന്ന് നോക്കുമ്പോൾ നമുക്ക് ഞങ്ങളുടെ ഇപ്പൊ കെ ജി എമ്മോയുടെ വിശകലനം നോക്കുമ്പോഴത്തേക്കും മിക്കവാറും സാധാരണ രീതിയിൽ MBBS ഡോക്ടർ സ്പെഷ്യലിസ്റ്റ് അല്ലാത്ത ഡോക്ടർമാരെല്ലാവരും പലപ്പോഴും CFLTC ചാർജാണ്, പല ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ, ഈ പറഞ്ഞ ചെക്ക് പോയിന്റുകൾ, ഇവിടെയെല്ലാം അവർ വിന്യസിച്ചിരിക്കുകയാണ്. ഇവരെല്ലാം ശരിക്കും രോഗികളെ ചികിത്സിക്കുന്ന രീതികൾ MBBS ഡോക്ടറുടെ സ്കിൽ ആവശ്യമായ സ്ഥലത്തല്ല അവർ ഉപയോഗിക്കുന്നത്. ഇവര് ഈ പറയുന്നത് പോലെ ഇവർക്ക് PPE കിറ്റും ഒക്കെ ഇട്ട് ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഭൗതികമായിട്ട് വളരെ വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഒരു 4-5 മണിക്കൂർ കൂടുതലൊന്നും ഇത് ഈ കിറ്റൊക്കെ ഇട്ട് നമുക്ക് ഇരിക്കാൻ സാധിക്കുകയില്ല. അങ്ങനെ വരുമ്പോൾ ഒരു സ്വാഭാവികമായ ഒരു ഫെറ്റീഗ് ഇവർക്ക് എല്ലാവർക്കും വരുന്നുണ്ടോ എന്നാണ് മനസ്സിലാക്കുന്നത്. ഡോക്ടർമാർക്ക് തന്നെ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം മറ്റുള്ള സ്റ്റാഫുകളുണ്ട്, പ്രത്യേകിച്ചും അറ്റൻഡർ, ഗ്രേഡ് 2 അറ്റൻഡർ, അങ്ങനെയുള്ള താഴേക്കിടയിലുള്ള ആശുപത്രി സാഹചര്യങ്ങൾ വർത്തി പ്രവർത്തിക്കുന്ന സ്റ്റാഫുണ്ട്. അവർക്കൊന്നും ഇതിന്റെ ഈ ഒരു അതിന്റെ ഒരു ഗുരുതരമായ അതിന്റെ പ്രത്യാപേക്ഷ പരക്കം മനസ്സിലാകുന്നില്ല. അവരെ പറയുന്ന സമയങ്ങൾക്ക് ശേഷം, അവർ വർക്ക് ചെയ്യുന്ന സമയത്തിന് ശേഷം അവർ വ്യാപരിക്കുന്നത് മറ്റുള്ള ആളുകളുമായിട്ട് ബന്ധപ്പെടുകയും കൂടുതൽ അടുത്ത സമ്പർക്കത്തിൽപ്പെടുകയും ചെയ്യുന്നു. അവരെല്ലാം ആശുപത്രി തന്നെ താമസിപ്പിക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിയാണ്. കാരണം അവരൊന്നും പുറത്തുനിന്ന് വരാനുള്ള സൗകര്യം ഇപ്പൊ ഇല്ല. ആശുപത്രി തന്നെ താമസിപ്പിക്കേണ്ടി വരുമ്പോൾ ഈ ഡ്യൂട്ടി എടുക്കുന്നവരും ഡ്യൂട്ടി എടുക്കാത്തവരും തമ്മിൽ ഒരു വലിയ സമ്പർക്കം അവിടെ ഉണ്ടാവുകയാണ്. അപ്പൊ നമ്മളെത്രയൊക്കെ ഒരു രീതിയിൽ അത് തടയാൻ ശ്രമിച്ചാലും ആ ഡ്യൂട്ടി അവേഴ്സിന് ശേഷമുള്ള അവരുടെ സമ്പർക്കം സാധാരണക്കാളും കൂടുതലായിട്ടാണ് കാണുന്നത്. അപ്പൊ ഇങ്ങനെ സംഭവിക്കുമ്പോൾ പലപ്പോഴും ആ ഡ്യൂട്ടിയിൽ ഇല്ലാതിരിക്കുന്നവർക്കും ആരോഗ്യ സമ്പർക്കങ്ങൾ രോഗം ഉണ്ടാകാനുള്ള സാധ്യത നമ്മൾ വർദ്ധിക്കുന്നതായിട്ടാണ് കാണുന്നത്. മാത്രമല്ല രോഗികൾക്കും നമ്മൾ നോൺ കോവിഡ് പറഞ്ഞ പോലെ ഫീവർ എന്നൊരു OP ഇവിടെ നടത്തുകയാണെങ്കിൽ അവിടെ വരുന്ന പനിക്ക് വരുന്ന എല്ലാവർക്കും ഒരുപക്ഷെ രോഗമായിരിക്കാം. കാരണം തിരുവനന്തപുരം പോലെ ഒരു സ്ഥലത്ത് ഇന്നിപ്പം ഓൾമോസ്റ്റ് എല്ലാവരും കണ്ടെയ്ൻമെന്റ് സോണിൽ നിന്ന് വരുന്നവരാണ്. ആർക്ക് വേണം ഇത് അസുഖം ഉണ്ടാവും. ഈ വരുന്ന രോഗികൾ നമ്മൾ എത്രയൊക്കെ സാമൂഹ്യ അകലം പാലിക്കണം എന്ന് ആവശ്യപ്പെട്ടാലും അവരൊരുപക്ഷെ ഡോക്ടർമാരുടെ OP വരുമ്പോഴോ അല്ലെങ്കിൽ ആ മുറിയിലേക്ക് വരുമ്പോഴോ ഒരുപക്ഷെ സാമൂഹ്യ അകലം പാലിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ അവരതിനകത്തുനിന്ന് പുറത്തിറങ്ങുമ്പോൾ ആശുപത്രി കോമ്പൗണ്ടിൽ തന്നെ 5-6 മണിക്കൂർ സമയം ചെലവഴിക്കുന്ന രോഗികളെ നമ്മൾ കാണുകയാണിപ്പോൾ. അവർ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി വരുന്നു, വേറെ ആരെയൊക്കെ കാത്തിരിക്കുന്നു. ഈ സമയ സ്ഥലത്തൊന്നും നമുക്ക് ഈ സാമൂഹ്യ അകലമോ ഈ പറഞ്ഞ പോലെയുള്ള ഈ സാധാരണ രീതിയിലുള്ള രോഗം സമ്പർക്കം ഇല്ലാതിരിക്കാനുള്ള വസ്തുക്കൾ ചെയ്യാനുള്ള സാധ്യത നമുക്കില്ല. കാരണം നമ്മുടെ സെക്യൂരിറ്റി സ്റ്റാഫ് ഇതൊക്കെ ഈ പറഞ്ഞ OP വാർഡിനകത്തോ ഗേറ്റിലോ മാത്രമേ നിൽക്കുന്നുള്ളൂ. ഒരു വലിയ ആശുപത്രി കോമ്പൗണ്ടിൽ ഇത് വലുതും നടക്കാൻ സാധിക്കുന്നില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമ്മുടെ രോഗി ഡോക്ടർമാരെയും അവിടെ ആരോഗ്യ പ്രവർത്തകരുടെയും വലിയ വളരെയധികം വിന്യസിച്ചിരിക്കുന്നത് കൊണ്ട് നമുക്ക് തന്നെ ഈ ഒരു സമ്പർക്കത്തിൽ നിന്ന് ഒഴിവാക്കാൻ സാധ്യമാക്കാൻ സ്ഥിതിയിലാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ ഒരു ആവശ്യം ഡോക്ടർമാരുടെ ആരോഗ്യ പ്രവർത്തകരുടെയും ഇത്രയും ആവശ്യമുള്ള സ്ഥലങ്ങളിൽ മാത്രം അവർ വിന്യസിക്കുക, മറ്റുള്ള ജോലികളിൽ നിന്ന് അവരെ ഒഴിവാക്കി നിർത്തുക. ഇന്ന് പറയുന്ന പോലെ ഈ പറഞ്ഞ ആശുപത്രിയിൽ വെള്ളമില്ല, അവർക്ക് ആഹാരമില്ല, ഇതിനെല്ലാം ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരും HIമാരും അതിനുവേണ്ടി പുറകെ നടക്കേണ്ട സ്ഥിതിയാണ് വന്നിരിക്കുന്നത്. അവരെയൊക്കെ നമ്മൾ അതിൽ നിന്ന് ഒഴിവാക്കുക, അതിനുവേണ്ട മറ്റുള്ള ഡിപ്പാർട്ട്മെന്റുകൾ അതിനകത്ത് ഇൻവോൾവ് ചെയ്യുക. ഈ ആവശ്യമുള്ള ചികിത്സ ആവശ്യമുള്ള ഇടത്തും ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട സേവനങ്ങൾ നൽകേണ്ടിടത്തും മാത്രം രോഗികളെ ഡോക്ടർമാരെയും അതുമായിട്ട് ആരോഗ്യ പ്രവർത്തകരെയും വിന്യസിക്കുക, മറ്റുള്ള അവരിൽ നിന്ന് മാറ്റുക എന്നുള്ളതാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ CFLTs എല്ലാ ദിവസവും 3-4 വെച്ച് തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എല്ലായിടത്തും 100 പേരെ ബെഡാണ് ഓരോ സ്ഥലത്തും ഉള്ളത്. ഈ 100 പേര് ഒരു അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവരെ ഒരു പ്രാവശ്യമെങ്കിലും നോക്കണമെങ്കിലും നമുക്ക് ഡോക്ടർമാരുടെ ആവശ്യമുണ്ട്. അപ്പൊ ഇപ്പൊ നിലവിലുള്ള ആരോഗ്യ പ്രവർത്തകരുടെ എണ്ണവും അവരുടെ ഡെൻസിറ്റി ഒക്കെ വെച്ച് നോക്കിയാൽ ഇങ്ങനെ ഒരു നിലനിൽപ്പ് ആശുപത്രികൾ തുടങ്ങുകയും ചികിത്സാ കേന്ദ്രങ്ങൾ തുടങ്ങിയാലും അത് നമ്മൾ കൊണ്ട് ഇപ്പോൾ നിലവിലുള്ള ആളുകളുടെ കൊണ്ട് നടത്തിക്കൊണ്ട് പോകാൻ ഒരിക്കലും സാധിക്കാത്തൊരു കാര്യമാണ്. അപ്പോൾ എല്ലാ ദിവസവും ആശുപത്രി തുടങ്ങുകയും 1000 ബെഡുള്ള ആശുപത്രികളല്ല, 1000 ബെഡുള്ള CFLTs തുടങ്ങുകയും അവിടെ എല്ലാ ആളുകളെ അവർ തുടങ്ങി പ്രഖ്യാപിക്കുന്നതിന്റെ പിറ്റേ ദിവസം തന്നെ ആ രോഗികൾ അവിടെ എത്തുക, അവിടെ ചികിത്സിക്കാനോ കട്ടെടുത്തിടാൻ പോലും ഒരു സമയം പോലും ഇല്ലാതെ പോലും ഇതൊക്കെ നടന്നിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് വളരെ വളരെ ഒരു വലിയ വലിയൊരു ഒരു രീതിയിൽ അത് വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ മനുഷ്യ വിഭവശേഷി നമുക്ക് അന്നുണ്ടായിരുന്നത് തന്നെ ഇപ്പോഴും ഉള്ളൂ. ഈ പറഞ്ഞതുപോലെ രോഗസമ്പർക്കം മൂലം ക്വാറന്റൈൻ പോകേണ്ടിട്ട് വരും, അതിന്റെ എണ്ണം 3-2 കുറഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഈ കാര്യം പലപ്പോഴും മനസ്സിലാക്കാതെയാണ് നമ്മുടെ ഈ ഒരു പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോകുന്നത്. എല്ലാ കാര്യത്തിലും ഒരുപക്ഷെ നമ്മുടെ കേരളത്തിൽ ഈ മഹാമാരിയുമായി ബന്ധപ്പെട്ട്
രാഷ്ട്രീയമായ കുറ്റപ്പെടുത്തലുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയിലേക്ക് കൂടിയാണ് ഇപ്പോ ഡോക്ടർ ശ്യാംസുന്ദർ സൂചന നൽകിയത്. കാരണം നമ്മൾ പ്രഖ്യാപനങ്ങൾ നടത്തുന്നു, നമ്മൾ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു, നന്നായി മുന്നോട്ട് പോകുന്നു. നമ്മളിവിടെ ഇതിന്റെ ഒരു രാഷ്ട്രീയ വശമല്ല പരിശോധിക്കുന്നതെങ്കിൽ പോലും പലപ്പോഴും ഉണ്ടാകുന്ന കുറ്റപ്പെടുത്തലുകൾ ഈ നിലയ്ക്ക് തന്നെയാണ് സർക്കാരിന് നേരെ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. പ്രഖ്യാപനങ്ങൾ നടത്തുന്നു, പക്ഷേ അവിടെ വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നില്ല. അല്ലെങ്കിൽ പൊതുജനങ്ങൾ തന്നെ ചിലപ്പോൾ അവർ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടായിരിക്കാം ആശുപത്രികളിൽ നിന്നൊക്കെ ഈ പലയിടങ്ങളിൽ നിന്നുമുള്ള ദൃശ്യങ്ങൾ അടക്കം പുറത്തേക്ക് കൊണ്ടുവരുന്നു. ഇവിടെ ഇതാ വെള്ളമില്ല, ഇവിടെ ഭക്ഷണമില്ല, ഇവിടെ ചികിത്സ ഇല്ല, ഞങ്ങൾ ദുരിതത്തിലാണ് എന്നുള്ള ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കുന്നുണ്ട്. അത്തരം ഒരവസ്ഥയിൽ നിൽക്കുന്ന നമ്മൾ ഈ പറയുന്നതിനേക്കാൾ അപ്പുറത്തുള്ള ചില പ്രയാസപ്പെടലുകൾ യഥാർത്ഥത്തിൽ ഈ ആരോഗ്യ മേഖലയിലുള്ള ആളുകളും നേരിടുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ ഭരണാധികാരികൾ ഇനിയും തിരിച്ചറിയപ്പെടാതെ പോകുന്നുണ്ടോ? കെ ജി എമ്മിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുന്നത് ഈ വസ്തുതകളാണ്. ഈ വസ്തുതകളെ രാഷ്ട്രീയമായോ മറ്റു രീതികളോ ഉപയോഗിക്കാൻ പലരും ഉപയോഗിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ അതിനകത്ത് നമ്മുടെ ഡോക്ടർമാർക്കോ ആരോഗ്യ പ്രവർത്തകർക്കോ അതിനകത്ത് ഞങ്ങൾക്ക് യാതൊരു പങ്കുമില്ല. നമ്മൾ ഈ പറയുന്ന വസ്തുതകളാണ്. ഡോക്ടർ ശ്രീജിത് കുമാർ, പിന്നെ ഡോക്ടർമാരുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും മാനുഷിക വിഭവശേഷിയെ കുറിച്ചാണ് താങ്കൾ സംശയം ഉന്നയിച്ചത്. അതുപോലെ നമുക്ക് വേണ്ട സജ്ജീകരണങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോ എനിക്ക് തോന്നുന്നു നമുക്കിപ്പോ പിന്നെ ഈ ആരോഗ്യരംഗത്തെ അധികൃതരും അതുപോലെ സർക്കാരും ഇതര സന്നദ്ധ സംഘടനകളും ഒക്കെ ഈ കോവിഡ് രോഗം നിയന്ത്രിക്കണം എന്നുള്ളൊരു എന്താണ് ഒരു 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 ഗുഡ്വില്ലോടെ നിശ്ചയദാർഢ്യത്തോടെയും അതുപോലെ ഒരു സദുദ്ദേശത്തോടെയുമാണ് ഇടപെടൽ നടത്തുന്നത് എന്നതിൽ തർക്കമൊന്നുമില്ല. അപ്പോ പക്ഷേ ഈ രോഗവ്യാപനം വളരെയധികം കൂടുമ്പോൾ, അതാണ് നമ്മൾ നേരത്തെ ഈ ലോക്ക്ഡൌൺ കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത്, അതായത് നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന തരത്തിലുള്ള ചികിത്സാ സംവിധാനങ്ങൾ ഒരുക്കാൻ മാത്രമേ നമുക്ക് എല്ലാവർക്കും സാധിക്കുകയുള്ളൂ. അപ്പോൾ അത്തരത്തിൽ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന ചികിത്സാ സംവിധാനങ്ങളിൽ അതിൽ നിന്ന് കവിഞ്ഞു പോകും എന്നൊരു സാഹചര്യം വരുമ്പോഴാണ് നമ്മൾ ലോക്ക്ഡൌൺ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് നമ്മുടെ മെക്കാനിസത്തിനകത്ത് നമ്മളത് കണ്ടെയ്ൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പൊ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ സർക്കാരായാലും അല്ലെങ്കിൽ ആരോഗ്യ വിദഗ്ധ സമിതിയായാലും അല്ലെങ്കിൽ IMA ഉൾപ്പെടെയുള്ള പ്രൊഫഷണൽ സംഘടനകളുമായാലും ഒക്കെ കേരളത്തിൽ ഈ പറയുന്ന മാതിരി രോഗനിരക്ക് കൂടുവാനുള്ള സാധ്യതയുണ്ട് എന്ന് മുൻകൂട്ടി കാണുകയും അതിൽ തന്നെ പിന്നെ രോഗം ബാധിച്ചവരെ ഇപ്പൊ മൂന്ന് കാറ്റഗറി ആയിട്ടാണ് കേരളത്തിൽ തിരിച്ചിരിക്കുന്നത്. വളരെ ലളിതമായിട്ടുള്ള ലക്ഷണങ്ങൾ, വളരെ ലഘുവായിട്ടുള്ള ലക്ഷണങ്ങളുള്ളവരെ കാറ്റഗറി A എന്നും അല്പം കൂടി തീവ്രമായ ലക്ഷണങ്ങളുള്ളവരെ കാറ്റഗറി B എന്നും അതിതീവ്രമായിട്ടുള്ളവരെ കാറ്റഗറി C എന്നുള്ള രീതിയിൽ ആൾക്കാരിൽ നടത്തിയ പഠന ഫലങ്ങൾ പുറത്തു വന്നപ്പോ ഈ കാറ്റഗറി Cയിലേക്കും അതുപോലെ തീവ്രമായ ലക്ഷണമുള്ള Bയിലേക്കും വളരെ വളരെ ചുരുക്കം ആളുകളെ പോകുന്നുള്ളൂ എന്ന് കണ്ടത് ഒരു വലിയ ആശ്വാസമാണ്. അപ്പൊ കാറ്റഗറി A ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അതിൽ ഏതാണ്ട് 80-85% പേർക്കും യാതൊരു ലക്ഷണവും ഇല്ല, ഒരുപക്ഷെ പാരസിറ്റമോളിലധികം ഒരു മരുന്നും അവർക്ക് വേണ്ടി വരില്ല എന്ന് പറയുമ്പോൾ പോലും അതിനകത്തുള്ള ഒരു ചെറിയ അപകടം അതിൽ വളരെ ചെറിയൊരു 1%, ചിലപ്പോൾ ഒരു 1% ഗുരുതരമായ ലക്ഷണങ്ങളിലേക്ക് അവർ പൊടുന്നനെ പോയി എന്നിരിക്കാം. അപ്പൊ അവരെ മുൻകൂട്ടി തിരിച്ചറിയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പോ ഈ വീട്ടിൽ തന്നെ ചികിത്സിക്കുന്നതിനെ കുറിച്ചൊക്കെ ഉള്ള പുതിയ സംസാരങ്ങൾ വന്നിട്ടുണ്ട്. അതായത് ഈ വളരെ ലഘുവായിട്ടുള്ള ലക്ഷണങ്ങൾ ഉള്ള ആൾക്കാര് ഇത്തരത്തിൽ വീട്ടിൽ തന്നെ കഴിഞ്ഞാൽ പോരെ. അപ്പൊ പല സംസ്ഥാനങ്ങളിലും ഈ രോഗവ്യാപനം വളരെ അധികമായ പല സംസ്ഥാനങ്ങളും ആ മെത്തേഡും അഡോപ്റ്റ് ചെയ്തിരുന്നു. അത് ശരിയാണ്, അത് ഭൂരിപക്ഷം പേർക്കും അത്തരത്തിലുള്ള ഒരു ചികിത്സയും നിരീക്ഷണവും മാത്രമേ വേണ്ടി വരുള്ളൂ. പക്ഷെ നിർഭാഗ്യവശാൽ ഒരു ഹൈപ്പോക്സിയ എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാകാം എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് ഈ ബാക്കിയുള്ള 99.5% ആൾക്കാരെയും കൂടി ഇത്തരത്തിലുള്ള ഈ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്റേഴ്സിൽ പാർപ്പിക്കേണ്ടി വരുന്നത്. അപ്പൊ ഇവിടെ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. ഒന്ന്, ഈ കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്റേഴ്സ് യഥാർത്ഥത്തിൽ ഒരു നല്ല ഉദ്ദേശം തന്നെയാണ്. അത്തരത്തിലുള്ള സംവിധാനങ്ങൾ കൂടുതൽ ഉണ്ടാകുന്നതും നല്ലതാണ്. അതിന് കൂടുതൽ പങ്കാളിത്തം ഉണ്ടാകേണ്ടതുണ്ട്. സ്വകാര്യ മേഖലയും അത്തരം കാര്യങ്ങളിൽ ഇടപെടേണ്ടതുണ്ട്. IMAയുടെ നേതൃത്വത്തിലും മറ്റും
സർക്കാരുമായും ചർച്ചകൾ നടക്കുന്നുണ്ട്. ഐ എം എയുടെ നേതൃത്വത്തിൽ കൂടുതൽ വിഭവശേഷി സമാഹരണവും പിന്നെ ലക്ഷ്യമിടുന്നുണ്ട്. അപ്പൊ അതിനുള്ളൊരു ആൾട്ടർനേറ്റ് മെക്കാനിസം സി എഫ് എൽ ടീസ് വേണ്ട എന്ന് നമുക്ക് കരുതാൻ സാധിക്കില്ല. അവിടുത്തെ മാനുഷിക വിഭവശേഷി നമുക്ക് കൂട്ടേണ്ടതുണ്ട്. അതാണ് ഒരു വശം. മറുവശത്ത് നമുക്ക് ഈ സി എഫ് എൽ ടി എസ് സി അല്ലെങ്കിൽ കോവിഡിന്റെ സ്പെസിഫിക് ആയിട്ടുള്ള ചികിത്സാ കേന്ദ്രങ്ങളിലെ തിരക്ക് കുറയ്ക്കാനായിട്ട് നിയന്ത്രിതമായിട്ടെങ്കിലും ഇതര സംവിധാനങ്ങളിലൂടെയും ഇത്തരത്തിലുള്ള നിരീക്ഷണം ഏർപ്പെടുത്തുവാൻ സാധിക്കുമോ എന്ന് നമുക്ക് നോക്കേണ്ടതുണ്ട്. അത് ഇപ്പൊ നേരത്തെ ഡോക്ടർ ശ്യാം സുന്ദർ സൂചിപ്പിച്ചത് മാതിരി ഒരു കാര്യത്തിൽ തർക്കമില്ല, ഈ സി എഫ് എൽ ടീസിന്റെ എല്ലാ ചുമതലകളും ഡോക്ടർമാരിൽ നിക്ഷിപ്തമാകുന്നതിന് പകരം ഈ മെഡിക്കൽ ഇതര ചുമതലകൾ ഭാഗിച്ചു കൊടുക്കേണ്ടതുണ്ട്. അത് എനിക്ക് തോന്നുന്നു തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലാണ് അത് നടക്കണമെന്നാണ് സർക്കാർ ആഗ്രഹിക്കുന്നത്. അത്തരത്തിലുള്ള ചില ഉത്തരവുകൾ ഇന്നലെയും മറ്റും ഉണ്ടായിട്ടുമുണ്ട്. അപ്പൊ അതിനു പുറമെ ഈ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്റേഴ്സിന് പുറമെ വളരെ ലഘുവായിട്ടുള്ള ലക്ഷണങ്ങൾ, കാരണം 80% to 85% പേർക്കും ലക്ഷണങ്ങൾ ഒന്നുമില്ല, അത് നമുക്കറിയാം, അല്ലെങ്കിൽ വളരെ വളരെ ചെറിയ ലക്ഷണങ്ങളേ ഉള്ളൂ. അപ്പൊ ആ ലക്ഷണത്തിന്റെ ചികിത്സയ്ക്ക് വേണ്ടിയല്ല, പക്ഷെ ഈ നിരീക്ഷണത്തിന് വേണ്ടിയാണ് അവർ അഡ്മിറ്റ് ആയിരിക്കുന്നത്. അപ്പോൾ ഇതര ചികിത്സ ഇതര കേന്ദ്രങ്ങളിൽ, അത് ഞാൻ ചികിത്സാ കേന്ദ്രങ്ങൾ പോലും വിളിക്കില്ല, ഇതര കേന്ദ്രങ്ങളിൽ ശാസ്ത്രീയമായ നിരീക്ഷണത്തിന് അവരെ പിന്നെ വിധേയരാക്കുന്ന സംവിധാനങ്ങൾ കൂടി ഉരുത്തിരിഞ്ഞു വരികയാണെങ്കിൽ നമുക്ക് ഈ സി എഫ് എൽ ടി സിയിലെ പിന്നെ തിരക്ക് കുറയ്ക്കുവാനും ചികിത്സ അനിവാര്യമായവർക്ക് അത് നൽകുവാനും സാധിക്കും. ഈ കാറ്റഗറി സി ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം, അതായത് ഐ സി യു കെയറോ അല്ലെങ്കിൽ വെന്റിലേറ്റർ കെയറോ ഒക്കെ വേണ്ടി വരുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ചികിത്സ നൽകുവാനുള്ള ഏറെക്കുറെ സംവിധാനങ്ങൾ ഇന്ന് നമുക്ക് പര്യാപ്തമാണ്. അത് ഒരു വളരെ വലിയ വർധനം ഉണ്ടാകുമ്പോൾ മാത്രമേ അത്തരം സംവിധാനങ്ങളെ കുറിച്ച് നമുക്ക് ഒരു ആകാംക്ഷയുള്ളൂ. പക്ഷെ ഈ രോഗലക്ഷണം ഇല്ലാത്ത അല്ലെങ്കിൽ വളരെ ചെറിയ ലക്ഷണങ്ങൾ മാത്രമുള്ള ആൾക്കാരെ പിന്നെ പരിചരിക്കുന്ന ഈ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്റേഴ്സ്, ആ ഫസ്റ്റ് ലൈൻ അതാണ് സി എഫ് എൽ ടി സി കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്റേഴ്സ്, ആ കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്റേഴ്സിനെ കുറിച്ച് പിന്നെ നമുക്ക് തീർച്ചയായിട്ടും കൂടുതൽ, കാരണം ഒരാൾക്ക് കോവിഡ് പോസിറ്റീവ് ആണെന്ന് അറിയുമ്പോൾ ഈ നിലവിലെ സാഹചര്യത്തിൽ അവരെ വീട്ടിലേക്ക് പറഞ്ഞുവിടാൻ സാധിക്കില്ല. അവർക്ക് ഐസൊലേഷൻ വേണ്ടി വരുന്നുണ്ട്, അവർക്ക് നിരീക്ഷണം വേണ്ടി വരുന്നുണ്ട്. അപ്പൊ അതിന് ഈ രോഗികളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് കൂടുതൽ സംവിധാനങ്ങൾ കൂടി നമുക്ക് ഈ പറഞ്ഞ മാതിരി ഇതര മേഖലയും കൂടെ പങ്കെടുപ്പിച്ചുകൊണ്ട് പിന്നെ ഏർപ്പെടുത്തുന്നതിനെ കുറിച്ച് നമുക്ക് ആലോചിക്കേണ്ടി വരും. യെസ്, ഡോക്ടർ അൽതാഫ്, അപ്പോ ആ ഒരു വിഷയത്തിലുള്ള നമ്മുടെ ഒരു പ്രധാനപ്പെട്ട സംശയം കഴിഞ്ഞു. ഇനി നേരത്തെ ഡോക്ടർ പറഞ്ഞ ഈ ലോക്ക്ഡൌണിന് ബദലായി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കേണ്ട കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് ടെസ്റ്റുകൾ കൂടുതൽ നടത്തുക എന്നുള്ളതാണ്. ഈ ടെസ്റ്റുകളുടെ കാര്യത്തിലും വലിയ വിമർശനങ്ങൾ സർക്കാർ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ടെസ്റ്റുകളുടെ എണ്ണം കുറവാണ്, ദേശീയ ശരാശരിയേക്കാൾ കുറവാണ്. അതിനും നേരത്തെ പറഞ്ഞതുപോലെയുള്ള രാഷ്ട്രീയമായ കുറ്റപ്പെടുത്തലുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ടെസ്റ്റുകളുടെ ശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള ഇടപെടലുകൾ ഏതു തരത്തിൽ ഇനി സാധ്യമാകുമെന്നാണ് നാം കരുതേണ്ടത്? ഇതില് രണ്ട് കാര്യങ്ങൾ നാം മനസ്സിലാക്കണം. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞു വന്ന കാര്യങ്ങളുടെ ഒരു സംക്ഷിപ്തം എന്താണെന്ന് വെച്ചാല്, കേരളം ഇതുവരെ ചെയ്തതെല്ലാം ഏതാണ്ട് ശരിയായിരുന്നു, ശരിയായ ഡയറക്ഷനിലായിരുന്നു, ശരിയായ കാര്യങ്ങൾ ശരിയായ രീതിയിലായിരുന്നു ചെയ്തത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞതിന്റെ ഒരു സാരാംശം. അതേസമയം ഇനി ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട്, അതിലാണ് കുറച്ചുകൂടെ ഫൈൻ ട്യൂണിങ്, കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള സ്ട്രാറ്റജി നാം അഡോപ്റ്റ് ചെയ്യേണ്ടത്. അപ്പൊ അതിൽ ടെസ്റ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞാൽ, ഇത്രയും നാളിപ്പോ മറ്റ് രാജ്യങ്ങളും മറ്റ് സംസ്ഥാനങ്ങളും ഒക്കെ ആയിട്ട് താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ ടെസ്റ്റുകളുടെ എണ്ണം കുറവായിരുന്നു, അതിനകത്ത് സംശയമില്ല. പക്ഷേ നമ്മുടെ സ്ട്രാറ്റജി തന്നെ ടോട്ടലി ഡിഫറെന്റ് ആയിരുന്നു. അതായത് ഒരിക്കൽ മുഖ്യമന്ത്രി തന്നെ അതിനെക്കുറിച്ച് സൂചിപ്പിച്ചതുപോലെ, നമ്മൾ ആക്ച്വലി വരുന്ന നമുക്ക് ഒന്നാമത് മനസ്സിലാക്കേണ്ടത് കേസുകൾ നമുക്ക് ഇവിടെ ലോക്കൽ സ്പ്രെഡ് ട്രാൻസ്മിഷൻ വളരെ കുറവായിരുന്നു, ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ 90 നേരത്തെ ഇടയ്ക്ക് 90 മീതെ ശതമാനം ഇമ്പോർട്ടൻ്റ് കേസ് മാത്രമാണ്. അപ്പൊ വരുന്ന കേസുകൾ നമുക്ക് പോർട്ട് ഓഫ് എൻട്രികൾ, നമ്മുടെ 4 ഇന്റർനാഷണൽ എയർപോർട്ട് ഉണ്ട്, അതുപോലെ തന്നെ ലാൻഡ് ക്രോസിംഗ്, മറ്റേ ഇന്റർസ്റ്റേറ്റ് ബോർഡേഴ്സ്, ഇവിടെ എല്ലാം വരുന്നവരെ അവിടെ തന്നെ നമ്മൾ സ്ക്രീൻ ചെയ്ത് ക്വാറന്റൈന് വിധേയമാക്കുന്നു. അപ്പൊ ക്വാറന്റൈൻ എന്ന് പറഞ്ഞാൽ 14 ദിവസം. ഈ 14 ദിവസം ക്വാറന്റൈനിന്റെ കൂടെ തന്നെ, ക്വാറന്റൈൻ എന്ന് പറഞ്ഞാൽ അവര് ഒരു സമ്പർക്ക വിലക്ക് നമ്മൾ പറയുമെങ്കിലും, യഥാർത്ഥത്തിൽ അതിന്റെ കൂടെ ഉള്ള ഒരു ഇൻഡയറക്റ്റ് എഫക്ട് എന്ന് പറയുന്നത്, അവർക്ക് രോഗമുണ്ടെങ്കിലും ഇല്ലെങ്കിലും, ടെസ്റ്റ് ചെയ്താലും ഇല്ലെങ്കിലും, ഈ 14 ദിവസം അവര് മറ്റുള്ളവരുമായിട്ട് സമ്പർക്കം ഇല്ലാതെ ജീവിച്ചു കഴിഞ്ഞാൽ അവരിൽ നിന്ന് രോഗം മറ്റുള്ളവരിലേക്ക് പകരില്ല. അവർ രോഗം ഉണ്ടായിരുന്നെങ്കിൽ പോലും, ടെസ്റ്റ് ചെയ്തില്ലെങ്കിൽ പോലും, ഇത് മറ്റുള്ളവരിലേക്ക് പകരില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്രയും നാളും വളരെ ഫലപ്രദമായിട്ട് നാം ചെയ്തൊരു അഡോപ്റ്റ് ചെയ്ത സ്ട്രാറ്റജി ആയിരുന്നു ഈ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്വാറന്റൈൻ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ടെസ്റ്റുകളുടെ എണ്ണം കുറവാണെങ്കിൽ പോലും രോഗം വ്യാപിച്ചില്ല. അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്, മലപ്പുറം ഇത്രയും പേര് ക്വാറന്റൈൻ ഉണ്ടായിട്ട് പോലും തിരുവനന്തപുരത്തിനേക്കാൾ പകുതി നമ്പർ ഓഫ് കേസുകളെ ഉള്ളൂ നിലവിൽ. അത് എഫക്റ്റീവായിട്ട് ക്വാറന്റൈൻ ചെയ്തു. മറ്റ് എല്ലാ ജില്ലകളും ഏതാണ്ട് ഇതുപോലെ തന്നെ തിരുവനന്തപുരത്തും ക്വാറന്റൈൻ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവിടെ ഈ അല്ലാതെ പിന്നെ ബോർഡർ ക്രോസ് ചെയ്ത് വന്ന വേറെ കുറെ പേരുടെ കേസുകളൊക്കെ ആയിരുന്നു. പിന്നീട് അത് വലിയൊരു
മാസീവ് സ്പ്രെഡിലേക്ക് പോയത്. അപ്പം ആ ഘട്ടം കഴിഞ്ഞു, ഇനിയിപ്പോ നമുക്ക് ടെസ്റ്റിംഗ് കൂട്ടേണ്ട സാഹചര്യമായി. അതായത് ഇപ്പം നമുക്ക് സമൂഹ വ്യാപനം തുടങ്ങി കഴിഞ്ഞു, പല ജില്ലകളിലും. ഇപ്പൊ തിരുവനന്തപുരത്ത് അത് ഓൾറെഡി നമ്മൾ സ്ഥിരീകരിച്ചു കഴിഞ്ഞു, മറ്റ് പല ജില്ലകളിലും ഇതിനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ടാണ് സമ്പർക്കത്തിലുള്ള കേസുകളുടെ എണ്ണം കൂടുന്നത്. സ്വാഭാവികമായിട്ടും നമുക്ക് ടെസ്റ്റുകൾ കൂട്ടേണ്ടതുണ്ട്. അതിന് ഞാൻ അത് നമുക്ക് നേരത്തെ തിരിച്ചറിയാൻ, ഈ സമൂഹ വ്യാപനം നേരത്തെ തിരിച്ചറിയാനായിട്ട്, അതായത് ഇപ്പൊ നമുക്ക് സാധാരണ ചെയ്യുന്ന സമൂഹ വ്യാപനത്തിന് തൊട്ടു മുമ്പുള്ള ഘട്ടം എന്ന് പറയുന്നത് ക്ലസ്റ്റേഴ്സ് ആയിട്ട്, ഇതിനെ ലോകാരോഗ്യ സംഘടന 4 ഘട്ടങ്ങളായിട്ട് അവസ്ഥ, അത് കഴിഞ്ഞ് മാത്രമുള്ള അവസ്ഥ, മറ്റേത് ക്ലസ്റ്റേഴ്സ് ആയിട്ട് ഫോം ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ വ്യാപകമായിട്ട് ഈ ലോക്കൽ ക്ലസ്റ്റേഴ്സ്, കമ്മ്യൂണിറ്റി ക്ലസ്റ്റേഴ്സ് തന്നെ ഒരുപാട് കേസുകൾ വരികയോ ചെയ്യുന്ന സാഹചര്യമാണ് നാം സാധാരണ സമൂഹ വ്യാപനം എന്ന് പറയുന്നത്. ഇപ്പം ആ രീതിയിലേക്കുള്ള ഒരു ട്രാൻസിഷൻ, അതിലേക്ക് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിന്റെ ഇപ്പൊ തിരുവനന്തപുരം ജില്ലയിലെ പല ഭാഗവും ഏതാണ്ട് അതുപോലെ ആയിക്കഴിഞ്ഞു. ഇനി മറ്റ് ജില്ലകളിലും അതിനുള്ള സാധ്യതകൾ കാണും. അപ്പം അവിടെ എല്ലാം തന്നെ അതുപോലെ പുതിയ ഏതെങ്കിലും മേഖലകളിൽ വ്യാപിക്കുന്നുണ്ടോ എന്നറിയാനായിട്ട് ടെസ്റ്റിംഗ് കൂട്ടിയേ മതി. ആ ഒരു സ്ട്രാറ്റജി നമുക്ക് അതിനനുസരിച്ച് മാറ്റേണ്ടി വരും. അതിലിപ്പം ടെസ്റ്റിംഗ് നമുക്ക് നിരവധി ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന് നേരത്തെ പറഞ്ഞ ആന്റിജൻ ടെസ്റ്റ്, അതിനുള്ള കിറ്റുകൾ അവൈലബിൾ ആക്കുക, ടെസ്റ്റ് കൂട്ടുക. അതേപോലെ ഇപ്പൊ നേരത്തെ നാം ചെയ്തു കൊടുക്കുന്ന PCR ടെസ്റ്റ് ഉണ്ട്, RT-PCR ടെസ്റ്റ്. അതിൽ തന്നെ പൂൾഡ് സാമ്പിൾ ടെസ്റ്റ് ഉണ്ട്. അതായത് ഇപ്പോൾ ഒരു 5 പേരുടെ സാമ്പിൾ ഒരുമിച്ചെടുത്ത് ടെസ്റ്റ് ചെയ്ത ശേഷം അത് പോസിറ്റീവ് ആവുകയാണെങ്കിൽ മാത്രം അതിൽ ഇൻഡിവിജ്വൽ ടെസ്റ്റ് ചെയ്യുക, നെഗറ്റീവ് ആവുകയാണെങ്കിൽ അതെല്ലാം നമുക്ക് ക്ലിയർ ആയി പറ്റും. ഈ രീതിയിൽ പൂൾഡ് സാമ്പിൾ ടെസ്റ്റ് നമുക്ക് പരിമിതമായ വിഭവങ്ങൾ വെച്ച്, പരിമിതമായ റിസോഴ്സ് വെച്ച് ചെയ്യാൻ പറ്റുന്ന മാർഗങ്ങളുണ്ട്. ഈ രീതിയിൽ പരമാവധി ടെസ്റ്റുകൾ ഇപ്പം നമ്മൾ ചെയ്യുന്നുണ്ട്, പൂൾഡ് സാമ്പിൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിന്റെയൊക്കെ എണ്ണം കൂട്ടുക എന്നുള്ളതാണ് നമുക്ക് വേണ്ടത്. ടെസ്റ്റുകൾ പരമാവധി കൂട്ടുക, പരമാവധി കേസുകൾ കണ്ടെത്തുക, ഐസൊലേറ്റ് ചെയ്യുക, അങ്ങനെ ഒരു വലിയൊരു സമൂഹ വ്യാപനത്തിൽ നമുക്ക് തടഞ്ഞു നിർത്തുക. ഇനി മറ്റൊരു കാര്യം, ടെസ്റ്റുകളോടൊപ്പം തന്നെ ഇനി മറ്റൊരു കാര്യം നമുക്ക് നേരത്തെ പറഞ്ഞതിന്റെ തന്നെ തുടർച്ചയായിട്ട് ഈ സാമൂഹിക അകലം സൂക്ഷിക്കുന്നതിന്റെ കാര്യം, അത് ഓരോ ഇടത്തും ഈ രീതിയിൽ ഇപ്പൊ സമൂഹം ഇപ്പം നേരത്തെ പറഞ്ഞു ഇതിനൊരു ലോ ആൻഡ് ഓർഡർ പ്രോബ്ലം മാത്രമായിട്ട് നാം ഒരു ക്രമസമാധാന പ്രശ്നം മാത്രമായിട്ട് ഇതിനെ പരിഹരിക്കാൻ കഴിയില്ല. ഇതൊരു പൊതുജനാരോഗ്യ പ്രശ്നമാണ് എന്നുള്ള കാര്യം നാം ആദ്യവും അവസാനമായിട്ട് തിരിച്ചറിയേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് ഞാൻ നമ്മളിപ്പം ഇത്തരം ഒരു ചർച്ചയിൽ ആ ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. അതായത് ഇപ്പം സാമൂഹിക അകലം പാലിക്കണം, അതുപോലെ ഓരോ ഇടത്തും പാലിക്കേണ്ട മാനദണ്ഡങ്ങൾ ഒക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇത് പാലിക്കുന്നു എന്ന് ഉറപ്പുവരുത്താൻ എന്താണ് സംവിധാനമുള്ളത്? റോഡിലിറങ്ങി നടക്കുന്നവരെയോ യാത്ര ചെയ്യുന്നവരെ നമുക്ക് പിടിച്ച് തടഞ്ഞു നിർത്താം. പക്ഷെ കടകളിൽ പോയി ഇത് പാലിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ മാർക്കറ്റുകളിൽ പാലിക്കുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കാനും അത് മോണിറ്റർ ചെയ്യാനുള്ള ഒരു സംവിധാനം നമുക്ക് ആവശ്യമുണ്ട്. അതുപോലെ ഈ കടയിൽ ജോലി തൊഴിലെടുക്കുന്ന തൊഴിലാളികളെയും അവിടെ കടയുടമകളെയൊക്കെ പരിശീലിപ്പിക്കേണ്ടതുണ്ട്. ജനങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അവബോധം കൃത്യമായിട്ട് കൊടുക്കേണ്ടതുണ്ട്. ഓരോ ഇടത്ത് പോയി കഴിഞ്ഞാൽ എങ്ങനെ നിൽക്കണം, ഒരു കടയിൽ എത്ര പേരെ പ്രവേശിപ്പിക്കാം, വലിയ കടയാണെങ്കിലും ചെറിയ കടയാണെങ്കിലും ഓരോന്നിനും എത്ര പേരെ ഒരു സമയത്ത് പ്രവേശിപ്പിക്കാം. ഇപ്പൊ നേരത്തെ വേറൊരു കാര്യം സൂചിപ്പിക്കുകയായി, ഒരു ക്ലോസ്ഡ് സ്പേസ്, അടഞ്ഞ ഒരു 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 സ്ഥലത്ത് ക്ലോസ് കോൺടാക്ട്, 3C എന്നുള്ള നിലയ്ക്ക് ലോകാരോഗ്യ സംഘടന നിർവചിക്കുന്നത് ഒരു ക്ലോസ് കോൺടാക്ട്, അതുപോലെ തന്നെ ഒരു ക്രൗഡിങ്, ഇതെല്ലാം നമ്മുടെ കടകളിൽ കാണാം. നമ്മുടെ ഇപ്പൊ കേരളത്തിലെ കടകളിൽ സാധാരണ ചെറുകിട ഗ്രോസറി സ്റ്റോറുകളോ മറ്റു കടകളിലൊക്കെ കാണാവുന്ന കാര്യം, ഇതുപോലെ ഒരു ആൾക്കൂട്ടം കാണാം, അത് അടഞ്ഞ സ്ഥലമായിരിക്കാം, മിക്കപ്പോഴും വളരെ ക്ലോസ് ആയിട്ടായിരിക്കും നിൽക്കുക. അതുകൊണ്ട് തന്നെ രോഗവ്യാപനത്തിന്റെ ഒരു കേന്ദ്രങ്ങളായി മാറുന്നത് നമ്മുടെ കടകളും അതുപോലുള്ള സാമൂഹികമായ ഇടങ്ങളും ഒക്കെ ആയിരിക്കും. അതുപോലെ ഇപ്പൊ തന്നെ നമുക്കറിയാം, തിരുവനന്തപുരത്താണെങ്കിലും കാസർഗോഡാണെങ്കിലും എറണാകുളത്താണെങ്കിലും ആലപ്പുഴയാണെങ്കിലും പട്ടാമ്പിയാണെങ്കിലും പൊന്നാനിയാണെങ്കിലും എല്ലായിടത്തും മാർക്കറ്റുകൾ കേന്ദ്രീകരിച്ചാണ് ഇത് വ്യാപിച്ചിരിക്കുന്നതിന്റെ ഒരു കാര്യം. അതുപോലെ കടകൾ കേന്ദ്രീകരിച്ച് ഇപ്പം തിരുവനന്തപുരത്തെ എക്സാമ്പിൾസ് നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഇത്തരം കമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ്സും കടകളുടെയും കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ ആവശ്യമുണ്ട്. അതിനെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുൻകൈ എടുക്കണം. അതുപോലെ ആരോഗ്യ ഹെൽത്ത് വോളണ്ടിയേഴ്സിനെ ട്രെയിൻ ചെയ്ത് ഇത് മോണിറ്റർ ചെയ്യാനുള്ള സംവിധാനം ഏർപ്പെടണം. കടകൾക്കും കടക്കാർക്കും അതായത് തൊഴിലാളികൾക്കും പരിശീലനം നൽകണം. അതായത് കോവിഡ് പ്രോട്ടോകോൾസിൽ അവർക്ക് പരിശീലനം ലഭിച്ചതായിട്ടുള്ള സർട്ടിഫിക്കറ്റ് അവിടെ പ്രദർശിപ്പിക്കാനുള്ള സംവിധാനം. ഇത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മറ്റ് പല രാജ്യങ്ങളും പരീക്ഷിച്ച് വിജയിച്ച കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അപ്പൊ ആ രീതിയിലുള്ള കോവിഡ് പ്രോട്ടോകോൾസ് പാലിക്കുന്നതായിട്ട് ഉറപ്പുവരുത്തണം. എന്നിട്ട് അത് മോണിറ്റർ ചെയ്യാനുള്ള സംവിധാനം ചെയ്യണം. അത് CCTV ക്യാമറ ഉപയോഗിച്ചു ഏത് രീതിയിലാണെങ്കിലും അത് ചെയ്യാം. അത് പാലിക്കാത്ത കടകൾക്കും ജനങ്ങൾക്കും ഫൈൻ ഏർപ്പെടുത്തി, അങ്ങനെയുള്ള സംവിധാനം. ഇങ്ങനെ വളരെ കർശനമായിട്ടുള്ള കൃത്യമായിട്ടുള്ള വളരെ ഒരു മൈക്രോ പ്ലാൻ നമുക്ക് ആവശ്യമുണ്ട്. അത് നടപ്പാക്കിയെന്ന് ഉറപ്പുവരുത്താനുള്ള സംവിധാനം വേണം. എങ്കിൽ മാത്രമേ നമുക്ക് വലിയൊരു സമൂഹ വ്യാപനത്തിൽ നിന്ന് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അല്ലാതെ ലോക്ക്ഡൌൺ എന്നുള്ള ഒരു ഒറ്റമൂലിയിലൂടെ നമുക്ക് എത്ര മാസം അടച്ചിട്ടാലും ഇതിനൊരു പരിഹാരം അന്തിമമായിട്ട് ഉണ്ടാകാൻ പോകുന്നില്ലെന്ന് മാത്രമല്ല, ഞാൻ നേരത്തെ ദേശീയ തലത്തിലുള്ള കണക്ക് സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ ഇപ്പൊ ഇന്നുള്ള ഒരു ഒരു ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ള ഒരു കാര്യം പറയാം. ഇന്നിപ്പം 15,000 കേസ് ഉണ്ടെങ്കിൽ
ഒരു ഒരു മാസം ലോക്ക്ഡൌൺ ഇട്ട് കഴിഞ്ഞ് നോക്കിയതിന് ശേഷം ഒരു ലോക്ക്ഡൌണിലേക്ക് പോയതിന് ശേഷം നോക്കിക്കഴിഞ്ഞാൽ അത് ലക്ഷക്കണക്കിന് കേസുകളായി മാറിയിരിക്കുന്ന കാണാം. കാരണം ഇതിലൊരു നിശബ്ദ വ്യാപനം ഉണ്ടാകും ലോക്ക്ഡൌൺ സമയത്ത് പോലും. അത് എങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പം ഫാമിലി ക്ലസ്റ്റേഴ്സ് ആയിട്ട് മാറാം, തൊട്ടടുത്ത വീടുകളിലേക്ക് വ്യാപിക്കാം, ഇങ്ങനെ ഇങ്ങനെ അത് പടർന്നുകൊണ്ടിരിക്കും. ഈ ലോക്ക്ഡൌൺ സമയത്താണെങ്കിൽ പോലും ലോക്ക്ഡൌൺ ഇല്ലാത്ത ഒരു ഒരു നിയന്ത്രണവും ഇല്ലാതെ, ലോക്ക്ഡൌൺ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു നിയന്ത്രണവും ഇല്ലാത്ത ഒരു സമയമാണെങ്കിലും ഇത് ഈ പറയുന്ന പൊതു ഇടങ്ങളിൽ കൂടെ സമൂഹത്തിൽ വളരെ വ്യാപകമായിട്ട് പടരാം. അതിന്റെ ഒരു ചെറിയൊരു ഗതിവേഗം കുറച്ചൊന്ന് കുറയുമെന്ന് മാത്രമേ ഉള്ളൂ ലോക്ക്ഡൌണിലൂടെ. നമുക്ക് വേണ്ടത് കൃത്യമായിട്ടുള്ള ഒരു ആക്ഷൻ പ്ലാൻ വേണം, അത് ഒരു മൈക്രോ പ്ലാൻ വേണം, അത് നടപ്പാക്കാനായിട്ടുള്ള സംവിധാനം വേണം, എൻഫോഴ്സ് ചെയ്യാനുള്ള സംവിധാനം വേണം. അത് ആ ഒരു തലത്തിലേക്കാണ് നമുക്ക് ഇനി അതിന്റെ നമ്മുടെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഈ നമ്മൾ ഒന്നാം ഘട്ടം വ്യാപനം ഉണ്ടായി, രണ്ടാം ഘട്ട രോഗബാധ ഉണ്ടായി, അതിനെയൊക്കെ അതിജീവിച്ച് ഈ ജൂൺ മാസത്തിന്റെ ആദ്യമൊക്കെ എത്തിയപ്പോൾ നമുക്കിവിടെ രോഗികൾ ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തിയിരുന്നു. സീറോ രോഗികൾ എന്നുള്ള അവസ്ഥയിലേക്ക് കേരളം എത്തുന്ന ഒരു സ്ഥിതി വിശേഷം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് പിന്നെയും രോഗബാധ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് നമ്മൾ കണക്ക് കൂട്ടുകയും ചെയ്തിരുന്നു. പക്ഷേ അപ്പോൾ നമ്മളുടെ ആക്ഷൻ പ്ലാൻ ഈ തരത്തിലൊരു വലിയ രീതിയിലേക്ക് പോകും എന്നതിന് സന്നദ്ധമായിരുന്നോ? അങ്ങനെ ഒരു സംശയം സ്വാഭാവികമായി ഉയരുന്നുണ്ട്. നമ്മൾ ഒരു വലിയ ആത്മവിശ്വാസത്തിന്റെ പരകോടിയിൽ അങ്ങനെ നിൽക്കുകയായിരുന്നു എന്നുള്ളൂ. അല്ല, ഇതിന് തുടക്കം മുതലേ ഇതിന് പല കാര്യങ്ങളിലും ഇടപെടാൻ അവസരം ലഭിച്ച സ്ഥിതിക്ക് പറയാം. നമുക്ക് തുടക്കം മുതൽ അതെ തുടക്കം മുതൽ തന്നെ നമുക്ക് ഇതിന് ഒരേ സമയം ഈ ആശങ്കകൾ നമുക്ക് മുന്നിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ പല കാര്യങ്ങളും നാം നൂതനമായിട്ടുള്ള പല മാർഗങ്ങളും നാം അഡോപ്റ്റ് ചെയ്തു. പല സ്ഥലങ്ങളിലും ഉള്ള ബെസ്റ്റ് പ്രാക്ടീസസ് മറ്റു പല രാജ്യങ്ങളിൽ, ഇപ്പൊ തന്നെ ഉദാഹരണത്തിന് മാസ്കിങ്, നമ്മളിപ്പോ പറഞ്ഞു മാസ്കിങ്ങിനെ കുറിച്ച് ലോകാരോഗ്യ സംഘടന പറയുന്നത് April 17th. അതിനുശേഷം സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ അമേരിക്കയുടെ അവരുടെ പേപ്പർ പബ്ലിക്കേഷൻ വരുന്നു. ഇതൊക്കെ ഇതെല്ലാം വരുന്നത് April, May, June സമയത്ത്. പക്ഷെ ഇതിനും ഒരു മാസം മുമ്പേ നാം മാസ്കിങ് ഒരു യൂണിവേഴ്സൽ മാസ്കിങ് അതായത് ഈ സൗത്ത് കൊറിയയും ജപ്പാനും തായ്വാന്റെയും വിയറ്റ്നാമിന്റെയും ഒക്കെ എക്സ്പീരിയൻസസ് എടുത്തുകൊണ്ട് നാം ഇവിടെ അഡപ്റ്റ് ചെയ്യുന്നുണ്ടായി. അത് ആക്ച്വലി നാം അത് പ്ലാൻ ചെയ്തത് പോസ്റ്റ് ലോക്ക്ഡൌൺ സമയത്ത് ഒരു വലിയൊരു കമ്മ്യൂണിറ്റി ട്രാൻസ്മിഷൻ പ്രിവെന്റ് ചെയ്യാനായിട്ടുള്ള ഒരു സ്ട്രാറ്റജി എന്നുള്ളതാണ് നാം അത് ഉപയോഗിച്ചത്. അത് മാത്രമല്ല, അതിനകത്ത് നമുക്ക് കാണേണ്ട ഒരു കാര്യം, അത് സാധാരണ മാസ്കിങ് നമുക്ക് ചെയ്യാറുള്ള ഈ മാസ്ക് ധരിക്കുന്ന ആളുടെ പ്രൊട്ടക്ഷൻ വേണ്ടിയാണ്. പക്ഷെ ഇവിടെ നാം അത് മാസ്ക് ധരിക്കാൻ അത് അഡോപ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത് നമ്മുടെ നിർദ്ദേശം കൊണ്ടൊന്നും അല്ല, എല്ലായിടത്തും അതേ രീതിയിലേക്ക് എവിഡൻസസ് ഇവോൾവ് ചെയ്തു വന്നു എന്നതുകൊണ്ട് തീർച്ചയായിട്ടും നാം ഒരു റൈറ്റ് ഡയറക്ഷനിൽ. മറ്റൊരു കാര്യം കൂടി ഞാൻ ഇതിനിടയ്ക്ക് ഒന്ന് ജസ്റ്റ് സൂചിപ്പിക്കാം, കേരളം ഇതിന്റെ പ്രവർത്തനങ്ങൾ ഇനിഷ്യേറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഉദാഹരണം പറയുകയാണ് January 18th നമ്മുടെ ആദ്യത്തെ ഗൈഡ് ലൈൻ ഇത് സംബന്ധിച്ച് January 20th എല്ലാ ജില്ലകൾക്കും അയച്ചു കൊടുക്കുന്നു. 21st നാം കൺട്രോൾ റൂം തുടങ്ങുന്നു. അതുപോലെ ഇത് സ്ക്രീനിങ് എയർപോർട്ടുകൾ സ്ക്രീനിങ് നടത്താനുള്ള ഡയറക്ഷൻ കൊടുക്കുന്നു. ഈ ഡയറക്ഷൻ എല്ലാം പോകുന്ന സമയത്ത് ലോകത്താകെയുള്ള കേസുകളുടെ എണ്ണം ഏതാണ്ട് 282 കേസുകൾ മാത്രമാണ് അതുപോലെ തന്നെ ലോകാരോഗ്യ സംഘടന പോലും ഇതിനെ മാൻ ടു മാൻ ട്രാൻസ്മിഷൻ സ്ഥിരീകരിക്കുന്നത് January 21st മാത്രമാണ്. അതിനു മുമ്പേ നമ്മുടെ പ്രവർത്തനങ്ങൾ തുടങ്ങി കഴിഞ്ഞു. അപ്പൊ ഈ ആ ഒരു ഏർലി സ്റ്റാർട്ട് എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വിജയം തന്നെ ആയിരുന്നു. അതുപോലെ നാം ഓരോ ഘട്ടത്തിലും ഒരു പടി മുന്നിൽ, അത് എപ്പോഴും അങ്ങനെയാണ്, സാധാരണ പാൻഡമിക്കുകളിലും എപ്പിഡമിക്കുകളുടെയും കാര്യത്തിലൊക്കെ ഒരു പടി മുന്നിൽ നാം സഞ്ചരിച്ചാൽ മാത്രമേ നമുക്ക് ഇതിനെ തടയിടാൻ സാധിക്കുകയുള്ളൂ. ആ രീതിയിൽ നാം ഇതുവരെ തടഞ്ഞു നിർത്തിയിട്ടുണ്ട്. ഇനിയുള്ള കാര്യത്തിൽ നമുക്ക് വേണ്ടത് കുറെ കൂടെ സൂക്ഷ്മമായ വിശകലനവും സൂക്ഷ്മമായിട്ടുള്ള ആസൂത്രണവും അതേപോലുള്ള നടപ്പാക്കലുമാണ് നമുക്ക് വേണ്ടത്. ആ ഒരു രീതിയിലേക്കാണ് നമുക്ക് പോകേണ്ടത്. അതിന് ആരോഗ്യവകുപ്പ് മാത്രം വിചാരിച്ചാൽ പോരാ, അതിലിപ്പോൾ ആരോഗ്യവകുപ്പിന്റെയും ആരോഗ്യ പ്രവർത്തകരുടെയും കാര്യത്തിൽ ഇപ്പൊ ചികിത്സ കുറെ കൂടെ ഫലപ്രദമാക്കുന്നതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. കാരണം ഇപ്പൊ തന്നെ നേരത്തെ ഡോക്ടർ ശ്രീത്തൊക്കെ സൂചിപ്പിക്കുകൊണ്ടായി ഇത് ഈ ഇതിനെ ക്രിട്ടിക്കലാകുന്ന കേസുകളുടെ എണ്ണം കുറവാണ് താരതമ്യേന, അതുകൊണ്ടാണ് മരണനിരക്ക് കുറയുന്നത്. പക്ഷേ അപ്പം അത് അതേസമയം തന്നെ അതിന്റെ ഒരു മറുവശം കൂടെ നാം ആലോചിക്കേണ്ടത് ക്രിട്ടിക്കലാകുന്നവരിൽ നല്ലൊരു ശതമാനം മരിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ക്രിട്ടിക്കൽ കെയർ നമുക്ക് കുറെ കൂടെ എഫക്റ്റീവ് ആക്കേണ്ടതിനെ കുറിച്ചും ആലോചിക്കേണ്ടതുണ്ട്. എന്തായാലും പൊതുവായിട്ടുള്ള മരണനിരക്ക് താരതമ്യേന ഏറ്റവും കുറവ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കുറവിടെയാണ്. അതുപോലെ മറ്റ് 3-4 രാജ്യങ്ങളിൽ തന്നെ ഏറ്റവും കുറവുള്ള രാജ്യങ്ങളൊന്നാണ് കേരളം. അക്കാര്യത്തിൽ നമുക്ക് അഭിമാനിക്കാം. അതോടൊപ്പം തന്നെ നാം ഇനിയും ഇംപ്രൂവ് ചെയ്യേണ്ടിയിരിക്കുന്നു ചികിത്സയുടെ കാര്യത്തിലും. അതുപോലെ തന്നെ ഇപ്പൊ അതിൽ തന്നെ നമുക്ക് ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇപ്പൊ ഈ മൈൽഡ് സിംറ്റംസ് ഉള്ളവരും അതുപോലെ തന്നെ സിംറ്റമാറ്റിക് ആയിട്ടുള്ള കേസുകളൊക്കെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ നമുക്കത് വീടുകളിൽ തന്നെ റീട്ടേൺ ചെയ്യുകയോ അല്ലെങ്കിൽ CFLTC കുറെ കൂടെ സജ്ജീകരണം ഏർപ്പെടുത്തിക്കൊണ്ട് മോണിറ്റർ ചെയ്യുന്ന സംവിധാനം ഏർപ്പെടുത്തുകയോ അങ്ങനെ ഇപ്പൊ ഉള്ള ആശുപത്രി സംവിധാനത്തിന്റെ ലോഡ് കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പൊ ഈ CFLTC
ഉൾപ്പെടെ സംവിധാനത്തെ ചർച്ചയിൽ നിന്നും ഒക്കെ ഉരുത്തിരിയേണ്ട കാര്യങ്ങളും ഇനിയിപ്പം വരുന്ന ദിവസങ്ങളിൽ നടപ്പാക്കപ്പെടാൻ സാധ്യതയുള്ള കാര്യങ്ങളും. എന്തായാലും വളരെയധികം നന്ദി മൂന്ന് പേർക്കും. നമുക്ക് ലോക്ക്ഡൌൺ ഇതിന് ഒരു പരിഹാരമല്ല എന്നുള്ള അഭിപ്രായം നമ്മുടെ ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടിയ കാര്യം എന്തായാലും ഏക അഭിപ്രായത്തോടുകൂടി നമ്മുടെ രാഷ്ട്രീയ കേന്ദ്രങ്ങളും അംഗീകരിച്ചു എന്നുള്ള ഒരു കാര്യമുണ്ട്. IMA അടക്കം ഈ വിഷയത്തിൽ നേരത്തെ തന്നെ ലോക്ക്ഡൌൺ കൊണ്ട് കാര്യമില്ല എന്നുള്ള നിലപാട് സ്വീകരിച്ചിരുന്നതാണ്. അത് ഇന്ന് സർവകക്ഷി യോഗത്തിലും അത്തരം ഒരു ധാരണ തന്നെ ഉണ്ടായി എന്നുള്ളതും നമുക്ക് സന്തോഷം നൽകുന്ന കാര്യം. ഒപ്പം ഈ പറഞ്ഞതുപോലെ ഇനി സൂക്ഷ്മമായ ഇടങ്ങളിലേക്ക് നമ്മൾ പോകേണ്ടതുണ്ട്. ആ തരത്തിലുള്ള ഒരു ഇടപെടൽ സാധ്യമാകട്ടെ. ഒപ്പം ആരോഗ്യ മേഖലയിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരവും വേഗത്തിൽ ഉണ്ടാകുമെന്നുള്ള പ്രത്യാശയോടുകൂടി പങ്കെടുത്ത മൂന്ന് പേർക്കും വളരെയധികം നന്ദി.